വെച്ച് പ്രാർത്ഥിക്കാമോ ദൈവമേ കർത്താവ്, ഇന്നത്തെ ആരാധന കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരണം. നമുക്ക് പ്രാർത്ഥിക്കാമോ ഒരുമിച്ച്? ഹല്ലേലൂയ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. അങ്ങ് ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്ന ഒരു ദിനമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിച്ച് ഇന്നത്തെ യോഗ ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹപ്പെട്ട കർത്താവേ, ഈ പകൽ സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അദ്ദേഹം ഹലോല ദൈവമേ അങ്ങനെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവസഭയായി ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ കർത്താവെ ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു കർത്താവെ. ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തുന്ന ഞങ്ങളുടെ സ്നേഹത്തിനായ കരുതലായ സ്തോത്രം ചെയ്ത് കർത്താവെ, ഹാലലുയ, ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവ്, വിടുവിച്ച ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വം കൊടുക്കുവാൻ കർത്താവെ തന്നിരിക്കുന്ന സമയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹാലലുയ, ഇന്നത്തെ ആരാധന അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഇതേ നിമിഷം മുതൽ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കർത്താവെ ആലയത്തിൽ കർത്താലടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവ സാന്നിധ്യ ജന അനുഭവിച്ചായിരിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്നിരിക്കുന്ന ഓരോ ജനത്തെയും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, ഓരോ വ്യക്തികളെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, അവരെ കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ, ഇന്നത്തെ ആരാധന അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി വിടുതലിന് കാരണമാക്കി അങ്ങ് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരെങ്കിലും ഭാരത്തോടെ പ്രയാസത്തോടെ രോഗത്താൽ ക്ഷീണത്താൽ കടന്നു വന്നിരിക്കുന്നെങ്കിൽ കർത്താവെ, ആരാധനയിൽ വിടുതലും ആശ്വാസം പ്രാപിച്ച് കർത്താവെ മടങ്ങിപ്പോകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യാത്രയിലായിരിക്കുന്നവരെ ഓർക്കുന്നു, എല്ലാ യാത്ര ക്ലേശങ്ങളെ മാറ്റണം, ഏതൊക്കെ സമയത്ത് ആരാധനയ്ക്ക് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവരെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കടന്നു വരാൻ കഴിയാത്തവരെ ഓർക്കുന്നു കർത്താവെ, രോഗത്താൽ ക്ഷീണത്താൽ ഭാരത്താൽ ആയിരിക്കുന്നവരുണ്ട്, വിടുതലും ആശ്വാസം കൽപ്പിക്കണമേ. അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവെ അവരെ അങ്ങ് ഹാലിൽ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദൈവസഭയിലെ എല്ലാ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, യുവതിവാക്കളെ, മാതാപിതാക്കളെ എല്ലാവരും അങ്ങ് പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദൈവദാസന്മാര് നാലുപേരെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഇന്നത്തെ ഓരോ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവദാസന്മാരെ അങ്ങ് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്ക് ആവശ്യമായത്, കടന്നു വന്നിരിക്കുന്ന ജനത്തിന് ആവശ്യമായത് പകർന്നു നൽകുവാൻ ദൈവദാസന്മാരെ അങ്ങ് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരാധനയാണ് കൊയറിനെ അങ്ങ് ബലപ്പെടുത്തണമേ, കുഞ്ഞുങ്ങളെ അങ്ങ് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല സങ്കീർത്തനത്തെ ഞങ്ങൾക്ക് നൽകണമേ, സങ്കീർത്തനത്തിലൂടെ നല്ല ദൈവിക ആലോചനകളെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയത്തിന്റെ വിടുതലിലെ സാക്ഷികളെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. ദൈവജനത്തിൽ നിന്ന് ഞങ്ങൾക്ക് കർത്താവ് നല്ല ചിന്തകളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുറന്നുള്ള സമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു കർത്താവെ, അങ്ങ് ഞങ്ങളോട് വളരെ ഹൃദ്യമായി അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകലതും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ. ആമേൻ. സ്തോത്രം, സ്തോത്രം. തുടർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള സമയമാണ്. ആരാധന ലീഡിയോൻ വേണ്ടി പ്രിയ കൊയറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പുഷ്പം ചാരോണിലവൻ താഴ്വരയുടെ താഴ്വരയിൽ, പനിനീർ പുഷ്പം ചാരോണിലവൻ താമരയുടെ താഴ്വരയിൽ, വിശുദ്ധരിലാതി വിശുദ്ധനവൻ മഹാസൗന്ദര്യ സമ്പൂർണ്ണനെ, വിശുദ്ധരിലാതി വിശുദ്ധനവൻ സൗന്ദര്യ
സമ്പൂർണനേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമല്ല നീ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമല്ല നീ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ പകർന്ന തൈലം പോൽ നിന്നാവും പാലിൽ സൗരഭ്യം വീശുന്നതാ പകർന്ന തൈലം പോൽ നിന്നാവും പാലിൽ സൗരഭ്യം വീശുന്നതാ വഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ സുഗന്ധമായി മാറ്റിടണമേ വഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണമേ വാഴ്ത്തുമേ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ മനോക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ മനോക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണച്ചു ൂരച്ചവനെ തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായ നൂരച്ചവനെ വാഴ്ത്തുവേ പ്രിയനെ ജീവകാലമല്ല നീ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ വാഴ്ത്തുവേ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ അടർവീത്തരു കണിനിടയിൽ ഒരു നാരകമെന്നവണ്ണം അടർവീത്തരു കണിനിടയിൽ ഒരു നാരകമെന്നവണ്ണം വിശുദ്ധരി നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ വിശുദ്ധരി നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ വാഴ്ത്തുവേ പ്രിയനെ ജീവകാലമെല്ലാം ഈ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ വാഴ്ത്തുവേ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ പനിനീർ പുഷ്പം ശാരുണിലവൻ താമരയുടെ താഴ്വരയിൽ പനിനീർ പുഷ്പം ശാരുണിലവൻ താമരയുടെ താഴ്വരയിൽ വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ സൗന്ദര്യ സമ്പൂർണനെ വിശുദ്ധരിൽ അതിവിശുദ്ധനവ മാ സൗന്ദര്യ സമ്പൂർണനെ വാഴ്ത്തുമേ പ്രിയനെ ജീവകാലമല്ല നീ വരൂ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ വാഴ്ത്തുമേ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ പനിനീർ പുഷ്പം ശാരുണിലവൻ താമരയുടെ താഴ്വര
കരയില്ലോ പനിനീർ പുഷ്പം ചാരുണിടവ താമരയുടെ താഴ്വരയിൽ വിശുദ്ധരിൽ അതിവിശുദ്ധരവ മാസൗന്ദര്യ സമ്പൂർണനേ വിശുദ്ധരിൽ അതിവിശുദ്ധരവ മാസൗന്ദര്യ സമ്പൂർണനേ വേണ്ടേ പ്രിയനേ ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ വാഴ്ത്തുവേണ്ടേ പ്രിയനേ ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ പകർന്ന തൈലം പോൽ ിൽ സൗരഭ്യം വീശുന്നതാ പകർന്ന തൈലം പോൽ നിന്നമ പാരിൽ സൗരഭ്യം വീശുന്നതാ വഴി ഋഷി നിന്നുഖങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടേ വഴി ഋഷി നിന്നുഖങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടേ ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ പാട്ടുമേ പ്രിയനെ ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ മനക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായ മൂലച്ചവനെ തിരുകരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായ ദൂരച്ചവനെ വാഴ്ത്തുമേ പ്രിയനെ ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ വാഴ്ത്തുമേ പ്രിയനെ ജീവകാലമെല്ലാം ഈ ഒരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ ജീവകാലമെല്ലാം ഈ യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടും നന്ദിയോടെ ഞാൻ പാടിടുമേ
അതിശ്രേഷ്ഠനായ വിശുദ്ധരിൽ വിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യം, യെസ് ദൈവ സാന്നിധ്യം. പാട്ടുകാൽ കൂടെ കേട്ടതുപോലെ പനിനീർ പുഷ്പം, ശാരോനിലെ താമര, ഓ ഹല്ലേലൂയ, സൗന്ദര്യ സമ്പൂർണനായ കർത്താവ്, പതിനായിരങ്ങളിൽ സുന്ദരനായ കർത്താവ്, ഹല്ലേലൂയ. ആ പകർന്ന തൈലം പോലെ അവിടുത്തെ നാമം, ആമേൻ. ആ നമ്മുടെ ആമേ ഈ പാരിൽ സൗരഭ്യം വീശുന്ന നാമം, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. എല്ലാ നാളിലും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ്, ആമേൻ, ഹല്ലേലൂയ. ഈ മരുഭൂമി യാത്രയിൽ നമ്മെ കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന കർത്താവ്, നന്ദിയോടെ പാടുവാൻ കഴിയുമോ? നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ജീവകാലം മുഴുവൻ പാടുമെന്ന് പാട്ടുകാൽ കൂടെ കേട്ടല്ലോ. പാടുവാൻ ആമേൻ. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആമേൻ പാടുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു നാമം. ആ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്, ആ നാമത്തിൽ വിടുതലുകളുണ്ട്, ആ നാമത്തിൽ സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. കരമുയർത്തി ശബ്ദമുയർത്തി മൂന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭാരാധന ദൈവം നമുക്ക് നൽകി തന്നു. ഇന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യമാണ് നമ്മൾ ഇതുവരെയും അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ നമ്മളായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, ഏകാഗ്രത, ഭയഭക്തി, ഹല്ലേലൂയ. ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ, കർത്താവ് കൽപ്പന തന്നതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് കഴിയണം. സ്വർഗം കുനിഞ്ഞു നോക്കുന്ന, ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ഒരു ആരാധന ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ വെളിപ്പെടുമാറാകണം. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ, എത്രയോ അനർത്ഥങ്ങളുടെ നടുവിലാണ് ദൈവം നമ്മെ നിർത്തിയത്. കമ്പബഹുലമായ കലുഷിതമായ ലോകത്ത് അനേകരുടെ സമാധാനം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം നമുക്ക് സമാധാനം നൽകി, സ്വസ്ഥത നൽകി, ആപത്തനർത്ഥങ്ങളിൽ നിന്നെല്ലാം നീക്കുപോക്ക് നൽകി. ആമേ. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ യഹോവ അവനെ എല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ആ വചനപ്രകാരം നമുക്ക് നീക്കുപോക്ക് തന്ന് നമ്മെ, നമ്മുടെ കുഞ്ഞുകുട്ടികളെ, മാതാപിതാക്കളെ വലിയ ആപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവം ഇന്ന് ആരോഗ്യത്തോട് ആയുസ്സോട് കൊണ്ടുവന്നെങ്കിൽ ആ നല്ല കർത്താവിനെ ഒന്നുകൂടെ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ഓ ശക്തിയോടെ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ കർത്താവിനോട് നമ്മുടെ ഹൃദയം പകരാം. ദൈവസന്നിധിയിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധന നമുക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ആരാധന ദൈവം നമുക്ക് നൽകി തരുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് മടങ്ങിപ്പോകുവാൻ ഹല്ലേലൂയ നമുക്ക് എല്ലാവർക്കും ഇടയാകണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഇന്നത്തെ ആരാധന, ഹല്ലേലൂയ ആമേൻ. നല്ല സങ്കീർത്തനങ്ങൾ, നല്ല വചനചിന്തകൾ എല്ലാം നമുക്ക് ദൈവം നൽകി തരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഈ ആരാധനയിൽ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുവാൻ ആമ ഇടവിടാതെയുള്ള സ്തോത്രം, ഇടവിടാതെയുള്ള ഹൃദയം ആമേ, ഹൃദയം ദൈവസന്നി പകരുന്ന ആമേ ആമേ, ആ ദൈവവുമായിട്ടുള്ള അഭേദ്യ ബന്ധം ഇതെല്ലാം നമുക്ക് നൽകി തന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആമേ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകേണ്ടതിന് പ്രാർത്ഥിക്കാം. ദൂരവേ ആയിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, നമ്മുടെ തലമുറകളുണ്ട്, അവരൊക്കെ ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ല കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ അവരോടെല്ലാം ദൈവം മനസ്സലിവ് തോന്നണം. ഈ ആരാധന ഈ പട്ടണത്തിൽ നടക്കുന്ന എല്ലാ ആരാധന കൂട്ടങ്ങളെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് വന്നു ചേർന്നവരെല്ലാം വിടുതലോട് മടങ്ങി പോകുവാൻ, ആമേ രോഗികളായിട്ടുള്ളവർ വന്നിട്ടുണ്ടെങ്കിൽ അവർ സൗഖ്യത്തോട് മടങ്ങി പോകുവാൻ, ആമേ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, അവർ കടന്നു വരാൻ കഴിയാത്തവരുണ്ട്, അവരെല്ലാം സൗഖ്യം പ്രാപിക്കുന്ന ഒരു പകൽക്കാലമായി തീരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിനോട് ഒരു നിമിഷം എല്ലാവരും സ്തോത്രം ചെയ്ത് ദൈവസന്നിധി പ്രാർത്ഥന, ദൈവസന്നിധി നിന്ന് ഹൃദയം പകർന്നാട്ട്, നമ്മുടെ ആമേൻ ആമേൻ, നമ്മുടെ ആമേൻ ഹാലൽ കണ്ണ് നനഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാട്ട്, ഹൃദയം നുറുക്കത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ. നടത്തിയ വഴികളെ ഓർത്തുകൊണ്ടൊന്ന് സ്തോത്രം ചെയ്താട്ട്. കഴിഞ്ഞ ആഴ്ച ഓരോ ദിവസം ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനം അനുഭവിച്ചറിഞ്ഞവർ മൗനമായിരിക്കുകയില്ല, ദൈവത്തോടൊന്ന് സ്തുതി തുടങ്ങട്ടെ, ഓ നന്ദി പറഞ്ഞ് തുടങ്ങട്ടെ. എത്രയോ അത്ഭുതകരമായി കർത്താവ് നമ്മെ കാത്തു സൂക്ഷിച്ചില്ലേ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് അനുകൂലമായിരുന്നില്ലേ, ദൈവം നമ്മെ പ്രതികൂലത്തിൻ്റെ നടുവിലും ആമേൻ നമ്മളെ നിർത്തിയല്ലേ. ഹല്ലേലൂയ. ജീവിത പടകിന് നേരെ കൊടും കാറ്റുകൾ തിരമാലകൾ ആഞ്ഞടിച്ചപ്പോൾ തിരമാലകളെ ശാസിച്ചില്ലേ ആമേ, കാറ്റിനെ അമർച്ച ചെയ്തില്ലേ. ഹല്ലേലൂയ. കാറ്റിനെ ശാസിച്ച് തിരമാലകളെ അമർച്ച ചെയ്ത ആ ആമേ നമ്മുടെ ജീവിത പടകില് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലേ ആമേ. പ്രിയപ്പെട്ട പ്രിയനാഥൻ നമ്മെ അവിടുന്ന് ഓ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ വന്ന് നമ്മെ സൂക്ഷിച്ചില്ലേ. ഓ നന്ദിയോട് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധനയിലെ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ആശീർവാദം വരെയും ഹല്ലേലൂയ നിറഞ്ഞു നിൽക്കണം. ഓരോ മൺപാത്രങ്ങളിലും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയണം. പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം, അതേ ശിശു പ്രതിഷ്ഠയൊക്കെ നമ്മുടെ മധ്യേ ഇന്നുണ്ട്. ഇന്ന് ആ കുടുംബത്തെ എല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൽ ബഹുമാന്യ അഭിഷക്തന്മാരെ ശക്തിയോടെ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. നല്ല സങ്കീർത്തനങ്ങളെ ദൈവം നൽകി തരേണ്ടതിന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുടർന്ന് ആത്മാവിലുള്ള ആരാധന എല്ലാം വെളിപ്പെടേണ്ടതിന്, ആമേൻ, കർത്താവ് നമ്മുടെ ശബ്ദത്തെ എല്ലാം സൂക്ഷിക്കേണ്ടതിനും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരിമാരുടെ ഭാഗത്ത് ഡോക്ടർ ശൈല രാജ് പ്രാർത്ഥിക്കുമല്ലോ. ദേവദാസി പ്രാർത്ഥിച്ചതിന് ശേഷം സഹോദരന്മാരുടെ ഭാഗത്ത് വിജയകുമാർ സാറും കൂടെ പ്രാർത്ഥനയിൽ നമ്മെ ഇപ്പോൾ സഹായിക്കും. സ്തോത്രം സ്തോത്രം. ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ സ്വർഗീയ പിതാവേ, ദൈവമേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഒരു പ്രാവശ്യം കൂടെ ദൈവമേ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുവാനായിട്ട് കർത്താവേ, ഞങ്ങൾക്ക് ആരാധിക്കുവാനായിട്ട് കർത്താവ്, ഒരു സാവകാശം കൂടെ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ദാനമായിട്ട് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവമേ ഞങ്ങളെ ദൈവമേ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിന് വീഴ്ചയിൽ നിന്നും പ്രാണ മരണത്തിൽ നിന്നും ഒക്കെ വിടുവിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ആയിരുന്ന സ്ഥലത്ത് ദൈവമേ അവരെ ഭദ്രമായിട്ട് ദൈവം സൂക്ഷിച്ച് പരിപാലിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ജീവനും ഭക്തിക്കും ആവശ്യമായിരിക്കുന്നതെല്ലാം ദൈവമേ ദാനമായിട്ട് ദൈവം തന്നതിനായിട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ കർത്താവേ അങ്ങ് രാജാതി രാജാവായ ദൈവമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് കർത്താവേ കർത്താവായ ദൈവമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം. രാജാതി കർത്താവേ ദൈവമേ അടുത്ത് കൂടാത്ത വിളിച്ചത് വസിക്കുന്ന ദൈവമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് വിശുദ്ധനായ ദൈവമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ദൈവമേ തൻ്റെ ഉള്ളം കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകണ്ട ആകാശത്തിൻ്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുകയും ചെയ്യുന്ന കർത്താവേ അങ്ങെ വാഴ്ത്തുന്നു, അങ്ങെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ ഭയത്തോടുകൂടെ കർത്താവേ ദൈവമേ ഭക്തിയോടുകൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാനായിട്ട് കർത്താവേ ഞങ്ങളെ ഓരോരുത്തർക്കും ദൈവം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ആരാധനയെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണ കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിറയ്ക്കണ കർത്താവേ.
ദൈവമേ ആരാധനയ്ക്ക് യാതൊരു തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ സ്തോത്രം കർത്താവേ. ശത്രു ഉണ്ടാക്കുന്ന എല്ലാ തടസ്സങ്ങളും കർത്താവേ അങ്ങ് ശാസിച്ചകറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ കർത്താവേ ഞങ്ങളെ മറന്നു കർത്താവേ. ഹൃദയത്തിൽ നിന്റെ ആഴത്തിൽ നിന്നും കർത്താവേ അങ്ങ് ആരാധിക്കുവാനായിട്ട് കർത്താവേ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ കുറവുകളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ അശുദ്ധികളെല്ലാം ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണേ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന രക്തമായിരിക്കുന്നതിനാട്ട് സ്തോത്രം കർത്താവേ. കാൽവരി ക്രൂശിൽ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. ഞങ്ങളെ വീണ്ടെടുത്തു, ഞങ്ങളെ രക്ഷിച്ചു, ഞങ്ങളെ ഇന്നിയോളം നടത്തുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ കർത്താവേ ഇന്നത്തെ ആരാധനയുടെ എല്ലാ പാട്ട് പ്രാർത്ഥന എല്ലാം ദൈവം അനുഗ്രഹിക്കണേ കർത്താവേ. സങ്കീർത്തനത്തിലൂടെ ദൈവം ഞങ്ങളോട് സംസാരിക്കണേ കർത്താവേ. ദൈവമേ വചനം കർത്താവേ അടുത്ത ഒരാഴ്ച കാലം ജീവിക്കാനുള്ള വചനം കർത്താവേ ഞങ്ങൾ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്ര സാക്ഷി എല്ലാം ദൈവം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കുഞ്ഞുങ്ങളുടെ എല്ലാ സാക്ഷ്യങ്ങളും ദൈവം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗികളായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. സകല രോഗങ്ങൾക്കും കർത്താവേ നല്ല വൈദ്യനായ ദൈവം കർത്താവേ അങ്ങയുടെ അടുക്ക വന്ന സകലവിധ ദീനക്കാരെയും കർത്താവേ അങ്ങ് സൗഖ്യമാക്കിയ ദൈവമായിരിക്കുന്നതിനാട് സ്തോത്രം കർത്താവേ. മരണക്കിടക്ക മാറ്റി വിരിക്കുന്ന ദൈവമായിരിക്കുന്നതിനാട് സ്തോത്രം കർത്താവേ. ദൈവമേ പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കർത്താവേ ഈ ദിവസങ്ങളിൽ കർത്താവേ ദാനമായിട്ട് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡയാലിസിസിനായ വിധേയരായിരിക്കുന്നു കർത്താവ്. മൂന്ന് പേരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ആ കിഡ്നി ഫംഗ്ഷൻ നോർമലായി മാറുവാൻ കർത്താവ് ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒരു അത്ഭുത സൗഖ്യം കർത്താവേ സഭയിൽ വന്നതുകൊണ്ട് കർത്താവേ ദൈവമേ ഇവിടെ കാലുകുത്തിയത് കൊണ്ട് കർത്താവേ പ്രാർത്ഥിച്ചത് കൊണ്ട് കർത്താവേ ഒരു അത്ഭുത സൗഖ്യം കർത്താവ് അവരുടെ ജീവിതത്തെ സംഭവിക്കുവാനായിട്ട് കർത്താവേ ദൈവം ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുകുട്ടികളെയും കർത്താവേ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. അവരുടെ ബാലാരിഷ്ടതകളിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചു കർത്താവേ. അവരെ കർത്താവേ ജ്ഞാനത്തിലും കർത്താവേ ആരോഗ്യത്തിലെല്ലാം വളർന്നു വരുവാൻ ദൈവഭക്തിയിൽ വളർന്നു വരുവാൻ കർത്താവേ അടുത്ത കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവത്തിൻ്റെ നാമം എന്തെന്ന് കർത്താവ് പെട്ടവും വഹിക്കുന്ന പൈതങ്ങളായി കർത്താവേയും വളർന്നു വരുവാൻ ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ അനുരൂപമായി മാറാതെ കർത്താവേ നന്മയും പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ ജീവിക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം സഹായിക്കണേ. ഒപ്പനക്കാരെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വാർത്തകരായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നരകത്തിലോളം ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് കർത്താവേ അവരെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്ര സ്തോത്ര സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നാല് ദേവദാസന്മാരെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ അവരിലൂടെ കർത്താവേ അത്ഭുതകരമായിട്ടുള്ള ശുശ്രൂഷകൾ വെളിപ്പെടുവാൻ കർത്താവേ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ കർത്താവേ രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ പാപികൾ മാനസാന്തരപ്പെടുവാൻ കർത്താവേ ദൈവമേ ഭൂതഗ്രസ്തരെല്ലാം വിടുവിക്കപ്പെടുവാനായിട്ട് കർത്താവ് ഒരു വലിയ ഉണർവ് സംഭവിക്കുവാനായിട്ട് കർത്താവേ ദൈവമേ ഈ നാല് ദൈവദാസന്മാരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവാത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ വീര്യപ്രവൃത്തികളാൽ സഭയെ ദൈവമേ വളർത്തണ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സലേഷു നാമത്തെ അപേക്ഷിക്കുന്ന കൃപയോടൊക്കെ സ്വർഗീയ പിതാവേ ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ അങ്ങേ സ്തോത്രം ചെയ്യുന്നു അപ്പാ, സ്തുതിക്കുന്നു അപ്പാ. സ്തോത്രം ദൈവമേ ഈ വിശുദ്ധ ആരാധനാ ദിവസം കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ കർത്താവെ കടന്നു വരുവാൻ തക്കോണം കർത്താവേ. അങ്ങ് ഞങ്ങളെല്ലാവരെയും സഹായിച്ചതിനായി കർത്താവേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ ബലഹീനതകളും ഒന്നും കർത്താവായി കണക്കിടാതെ അങ്ങയുടെ സന്നിധിയിൽ കർത്താവായി ഞങ്ങളെ കർത്താവെ വളരെ അനുഗ്രഹത്തോടെ നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഈ സഭാ യോഗത്തിൻ്റെ ആദ്യ അവസാനം അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അപ്പാ. അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് പകരണമേ അപ്പാ. സ്തോത്രം ചെയ്യുന്നു പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു പിതാവേ, സ്തുതിക്കുന്നു അപ്പാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്നത്തെ സഭായോഗത്തിൽ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കുമായി കർത്താവേ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കുമായി സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിതാക്കന്മാർക്കായി മാതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. എല്ലാവരെയും കാത്തുകൊള്ളണമേ കർത്താവേ. എല്ലാവരെയും ഞങ്ങളുടെ കൃപയാൽ നിറയ്ക്കണം കർത്താവേ. സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്നത്തെ കർത്താവേ സഭയോഗം തുടങ്ങിയ സമയം മുതൽ ദൈവമേ ഹാലലിയ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഗ്രഹിക്കുന്നല്ലോ കർത്താവേ. എല്ലാ ദൈവമക്കളെയും കർത്താവേ അങ്ങ് കർത്താവേ ആയിരിക്കുന്ന സ്ഥാനത്ത് കാത്തോളണം അപ്പാ. സ്തോത്രം ചെയ്യുന്നു പിതാവേ, സ്തുതിക്കുന്നു അപ്പാ. ഞങ്ങൾക്ക് ഇനിയും കർത്താവേ ഹാലലിയ
വേണ്ടി അങ്ങനെ സാന്നിധ്യം തരണമേ. അപ്പാ സ്തോത്രം ചെയ്യുന്നു പിതാവേ, സ്തുതിക്കുന്നു അപ്പാ സ്തോത്രം. ദേവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കർത്താവ് മേമകേസ് പാസ്റ്റനായി പ്രാർത്ഥിക്കുന്നു, കർത്താവെ തോമസ് പാസ്റ്റനായി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി രണ്ട് ദേവദാസന്മാരെയും അങ്ങ് അനുഗ്രഹിക്കണമേ, അവരുടെ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. അപ്പാ സ്തോത്രം ചെയ്യുന്നു പിതാവേ, സ്തുതിക്കുന്നു അപ്പാ സ്തോത്രം. രാജു സാറിനായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഹാലേലുയാ സ്തോത്രം ചെയ്യുന്നു. വാൻഡിസ്റ്റർ ജിൻ ജോസഫായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഹാലേലുയാ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപയാൽ നിർത്തണമേ, ഹാലേലുയാ. അങ്ങ് ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ, ഹാലേലുയാ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന സംഗീതത്തിന്റെ ശുശ്രൂഷകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന കർത്താവ് ദേവീ കാഴ്ച ഞങ്ങളെ മുന്നോട്ട് നടത്തണമേ. അപ്പാ സ്തോത്രം ചെയ്യുന്നു പിതാവേ, സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവ് ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. അപ്പാ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിൽ കർത്താവെ പലരും രോഗാവസ്ഥയിലായിരിക്കുന്നു പിതാവേ, അവർക്കെല്ലാം രോഗസൗഖ്യത്തെ കൊടുക്കണമേ, വിടുതൽ കൊടുക്കണമേ. അപ്പാ ഈ നാളുകളിൽ വലിയൊരു അത്ഭുതം കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങൾ നടപ്പാൻ കർത്താവെ സഹായിക്കണം. അപ്പാ സ്തോത്രം ചെയ്യുന്നു പിതാവെ, സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ ഹാലേലുയാ സ്തോത്രം. ഫാസ്റ്റിങ്ങിനായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഫാസ്റ്റിംഗ് പ്രെയർ എല്ലാം അനുഗ്രഹിക്കണം കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദൈവമേ ഈ കർത്താവെ ഹാലിലെ മീ തുടർന്നിരിക്കുന്ന വചന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, നല്ല തിരുവചനങ്ങൾ തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം. അപ്പാ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ശക്തിയും ബലവും പ്രാപിച്ചു മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. അപ്പാ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ശുശ്രൂഷകളെയും ഒരിക്കൽ കൂടെ അങ്ങയുടെ കയ്യിൽ താഴ്ച സമർപ്പിക്കുന്നു. അപ്പാ മഹത്വം എന്റെ അപ്പ എടുക്കും. യേശു ക്രിസ്തു മാത്രം തന്നെ, ആമേൻ, ആമേൻ, ഹല്ലേലൂയാ. തുടർന്ന് നമുക്ക് സങ്കീർത്തനം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സമയമാണ്. സങ്കീർത്തനം 130, സാം 130. ആരോഗ്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എഴുന്നേറ്റ് ഈ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. ഇപ്പോൾ വായിച്ചു സഹായിക്കുവാൻ ജോബ് വർഗീസ് പ്രിയമകനെ മുൻപോട്ട് ക്ഷണിക്കും. സങ്കീർത്തനം 130 എല്ലാവരും എടുത്തെന്ന് വിശ്വസിക്കുന്നു. അവസാനത്തെ 7-8 വാക്യം ചേർന്ന് വായിക്കാം. യഹോവയെ, ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. യഹോവയെ, നീ അകൃത്യങ്ങൾ ഓർമ്മ വച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും? ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. വാക്യം ചേർന്ന് വയ്ക്കാം. ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പും ഉണ്ട്. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യത്തിൽ നിന്നൊക്കെയും വിടുവിക്കും. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നല്ല സങ്കീർത്തനത്തിനായി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പും ഉണ്ട്. പോരാ, അടുത്ത വാക്യത്തിൽ അവൻ ഇസ്രായേലിനെ അവൻ്റെ സകല അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. ഹാ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നല്ല കർത്താവ്, ഹല്ലേലൂയാ, നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുന്നൊരു വീണ്ടെടുപ്പുകാരനാണ് നമ്മുടെ കർത്താവ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്! എവിടൊക്കെയോ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അത് ആത്മീയമാകട്ടെ, എവിടൊക്കെയോ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മടക്കി തരുന്നൊരു വീണ്ടെടുപ്പുകാരൻ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ആ കർത്താവിനെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ആത്മശക്തിയോടെയുള്ള ആരാധന എന്നിൽ ഒന്ന് വെളിപ്പെടണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, നല്ല കർത്താവിനെ ആരാധിക്കുമ്പോൾ കരങ്ങൾ ചേർത്തടിച്ച് ആത്മാവില് നൃത്തം ചെയ്ത് ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ശക്തിയോടുള്ള ആരാധന, മുൻപും പിൻപും ഒന്നും നോക്കരുത്, ഇടവും വലവും നോക്കരുത്. നമ്മുടെ കർത്താവ് അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവനാ, വെള്ളോടുകോട് കൂടിയ കാലുള്ളവനാ. ഹല്ലേലൂയ, അവന്റെ മുൻപിലാണ് നമ്മൾ ആരാധിക്കുന്നത്. ആമേൻ. 7 നക്ഷത്രങ്ങൾ വലം കൈ പിടിച്ചവൻ, ഓ പെരിവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ദൈവ ശബ്ദം, ഹല്ലേലൂയ, ഇന്നിവിടെ മുഴങ്ങണം. ആ കർത്താവിന്റെ സാന്നിധ്യം, അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവന്റെ മുൻപിൽ നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോകുകയാണ്. ഓ കർത്താവേ, അങ്ങ് ദേവന്മാരിൽ കാൽ വലിയവൻ എന്നുള്ള അർത്ഥം വരുന്ന പാട്ടാണ് കൊയർ പാടും. ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു കൊയറിനോട് ചേർന്ന്, കരങ്ങളെ ചേർത്തടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാം. നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ
കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെ പോലാരുമില്ല എൻ്റെ യേശുവെ പോലാരുമില്ല തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ ദൂതന്മാരിൻ ഭോജനത്താൽ നീ നിന്റെ ജനത്തെ ഘോഷിപ്പിച്ചു ദൂതന്മാരിൻ ഭോജനത്താൽ നീ നിന്റെ ജനത്തെ ഘോഷിപ്പിച്ചു അങ്ങെ പോലെ ആരുമില്ല പോലെ ആരുമില്ല ജനത്തെ സ്നേഹിച്ചിട യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല എൻ്റെ യേശുവെ പോലാരുമില്ല സ്വർഗത്തിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ പാപത്തിൻ കരകൾ പോക്കാൻ പാപന രക്തം ചിന്തി പാപത്തിൻ കരകൾ പോക്കാൻ പാപന രക്തം ചിന്തി അങ്ങെ പോലെ ആരുമില്ല അങ്ങെ പോലെ ആരുമില്ല യാഗമായി തീർന്നവനെ യേശുവെ പോലാരുമില്ല എൻ്റെ യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല സ്വർഗത്തിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ മരണത്തിൻ പാശങ്ങൾ അഴിച്ചു പാതാള ഗോപുരം തകർത്തു മരണത്തിൻ പാശങ്ങൾ അഴിച്ചു പാതാള ഗോപുരം തകർത്തു അങ്ങെ പോലെ ആരും പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ യേശുവെ പോലാരുമില്ല എൻ്റെ യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല എൻ്റെ യേശുവെ പോലാരുമില്ല സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും യേശുവെ പോലാരുമില്ല എൻ്റെ യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല എൻ്റെ യേശുവെ പോലാരുമില്ല സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും തുല്യനായ ദൂതന്മാരിൻ ഭോജനത്താൽ നിന്റെ ജനത്തെ ഘോഷിപ്പിച്ചു ദൂതന്മാരിൻ ഭോജനത്താൽ നിന്റെ ജനത്തെ ഘോഷിപ്പിച്ചു അങ്ങെ പോലെ ആ
ആരുമില്ല, അങ്ങെ പോലെ ആരുമില്ല, ജനത്തെ സ്നേഹിച്ചിട യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, സ്വർഗത്തിലോ തുല്യനായ പാപത്തിൻ കരകൾ പോക്ക പാപന രക്തം ചിന്തി പാപത്തിൻ കരകൾ പോക്ക പാപന രക്തം ചിന്തി അങ്ങെ പോലെ ആരുമില്ല അങ്ങെ പോലെ ആരുമില്ല യാഗമയ്ക്കേ യേശുവെ പോലെ ശ്രീദേവ വൈണക്കാരം നിലവരവനം ദീപാലാ
ദൈവത്തെ സ്നേഹിക്കുന്നവർ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും അവൻ നന്മയ്ക്കായി ചെയ്തവൻ. അവൻ നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന നന്മകളെ ഓർത്ത് നമ്മൾ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. ഓരോ ദിവസവും എത്ര അത്ഭുതകരമായി, എത്രയോ അതിശയകരമായി ഈ ദൈവം നമ്മെ വഴി നടത്തുന്നു. നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും നിവർത്തിച്ചു തരുന്ന ദൈവം, ആ ദൈവത്തിന്റെ കരങ്ങൾ നമുക്ക് ഈ പ്രഭാതയാമത്തിങ്കിൽ സമർപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന രണ്ട് വിഷയങ്ങൾ ഓർപ്പിക്കട്ടെ. ഒന്ന്, ഈ ബട്ടക്സിന്റെ ഭാഗത്ത് അസ്ഥിക്ക് വേദനയുണ്ടായിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തിയൊരു വിഷയമാണ്. ബട്ടക്സിന്റെ ഭാഗത്ത് അസ്ഥി വെളിപ്പെടുത്തി ദൈവാത്മാവ്, അതിന് വേദനയുണ്ടായിട്ട് ആ വിഷയത്തിന്മേൽ ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തിത്വങ്ങൾ. രണ്ട്, ലങ്സിന് പ്രയാസമുണ്ടായിട്ട്, ലങ്സിന് ശ്വാസോച്ഛ്വാസം വിടുവാൻ തടസ്സം, വിമ്മിഷ്ടം, അതായത് വീസിംഗ് പ്രോബ്ലം, ലങ്സിന് പ്രയാസമുണ്ടായിട്ട് ആ വിഷയത്തിന്മേൽ ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരാത്മപ്രേരണയുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ, പ്രാർത്ഥന ആവശ്യമുള്ളവർ, അവരുടെ വലതുകരം ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് സൗഖ്യദായകനാണ്. അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. അവന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം അവൻ നമ്മുടെ മേൽ പകരുന്നവനാണ്. ആ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ഗായകസംഘം ഒരു ഗാനം ആലപിക്കുമ്പോൾ അക്കരം ഉയർത്തിയ പ്രിയപ്പെട്ടവർ മാത്രം മുൻപോട്ട് കടന്നു വരാവുന്നതാണ്. കർത്താവ്, ഈ പ്രിയപ്പെട്ടവർക്കായി അടിയൻ ദൈവപിതാവേ, എന്നുടെ താതൻ നീ, ഭൂതൻ പരാപ്പകൽ വാഴ്ത്തിടുന്നോരാ, നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിൻ നേരം, എന്നുമെന്നും നീ ആരാധ്യനാ. ആരാധ്യനാ, നന്ദിയാ.
പവർ. മട്ടക്സിന്മേൽ പ്രയാസം അനുഭവിക്കുന്നവർ ഈ നിമിഷം തന്നെ സൗഖ്യം സംഭവിക്കട്ടെ. വിടുതലേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതോർത്ത് കരമുയർത്തി അല്ലേലൂയ പറയാ. കരുണാസമരനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, അവിടുത്തെ ഓമനകുമാരന് ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനാലുള്ള സൗഖ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നീ പകരുന്നതോർത്ത് സ്തോത്രം ചെയ്യും. അപ്പ അങ്ങ് തൊട്ടാൽ വിടുതല, അങ്ങ് തൊട്ടാൽ സൗഖ്യമാ, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യമാ. ഇന്ന് പകൽ ഞങ്ങളുടെ മധ്യയെ പകർന്ന വിടുതലായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ സങ്കീർത്തനത്തിനായി സ്തോത്രം. അതിൽ കൂടി ദൈവമേ അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കും. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും പിതാവേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി പാസ്റ്റർ രാജീവ് അവരുകളെ മുൻപോട്ട് ക്ഷണിക്കും. ദൈവവചന പണ്ഡിതൻ ഇങ്ങനെയാ പറഞ്ഞ, ഇൻ ദിസ് സാം ബി ഹിയർ ദ പേൾ ഓഫ് റിഡംപ്ഷൻ എന്നാണ്. ബി ഹിയർ ദ പേൾ ഓഫ് റിഡംപ്ഷൻ. അങ്ങനെ വലിയ ഒരു മുത്ത് ഈ സങ്കീർത്തനത്തിൽ ഹിഡനായി കിടക്കുകയാണ്. ആ ദൈവം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇസ്രയേലിനൊരു വീണ്ടെടുപ്പുണ്ട്. ഇസ്രയേലിനൊരു വീണ്ടെടുപ്പുകാരൻ വരും. ഭൂലോകത്തെ രക്ഷിക്കുവാൻ സർവമാനവജാതിക്കും പാപമോചനം നൽകി ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുവാൻ, നിത്യരക്ഷ വരുത്തുവാൻ ഒരു വീണ്ടെടുപ്പുകാരൻ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഉണ്ട് എന്നുള്ള ഒരു ആധികാരികമായ ദൈവവചനത്തിലെ സത്യം ഈ സങ്കീർത്തനം നമ്മോട് വിളിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇത് ദാവീദ് ഏത് സന്ദർഭത്തിലാണ് ഇത് എഴുതിയെന്ന് നമുക്കറിയത്തില്ല. പല പണ്ഡിതന്മാരും പല അഭിപ്രായം പറയുന്നുണ്ട്. ഒരുപക്ഷെ ശൗലിൻ്റെ താൻ വലിയ ആഴത്തിലുള്ള നിലവിളിയൊക്കെ തനിക്ക് ഈ സങ്കടത്തിൽ കേൾക്കാൻ കഴിയും. അതുകൊണ്ട് ഒരുപക്ഷെ ശൗലിൻ്റെ തന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നപ്പോളുടെ അതിഭയങ്കരമായ മാനസിക സംഘർഷം കൊണ്ടുള്ള ഒരു നിലവിളിയും ആകാം, ആ സന്ദർഭത്തിൽ എഴുതിയതുമാകാം. ഒരുപക്ഷെ ബത്ഷേബ എന്ന് പറയുന്ന ഊരിയാബിൻ്റെ ഭാര്യയുടെ അടുക്കൽ പോയതിൻ്റെ മുഖാന്തരമുണ്ടായ ദൈവിക ശിക്ഷയും ആ പാപബോധവും ഒക്കെ വന്നിട്ട് പിന്നെ ദൈവസന്നിധിയിൽ നിലവിളിച്ച നിലവിളിയുമാകാമെന്നൊക്കെ വിവിധ രീതിയിൽ ദൈവ അല്ലെ വചന പണ്ഡിതന്മാർ പറയുന്നു. ഇതൊക്കെ അതിന് അടിസ്ഥാന ഈ സങ്കീർത്തനം എഴുതുന്നതിന് ഈ പശ്ചാത്തലമൊക്കെ കാരണമായി തീർന്നിരിക്കാമെന്ന് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വചന അല്ലെ പ്രൈസ് ദി ലോർഡ് വചന പണ്ഡിതന്മാർ പറയുന്നു. ഇവിടെ നമുക്ക് ഒന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ ഒന്നാമത്തെ വാക്യം വായിക്കുന്ന, യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഒരു ആഴത്തിലുള്ള നിലവിളി, ഒരു ഭക്തൻ്റെ ആഴത്തിലുള്ള നിലവിളിയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഹി ക്രൈസ് ഔട്ട് ഓഫ് ഡെപ്ത്. അപ്പോൾ ആഴത്തിലാണ്, തൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള നിലവിളിയാണ്. എന്തുകൊണ്ട് ദാവീദ് അങ്ങനെ ആഴത്തിൽ നിലവിളിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദാവീദിനറിയാം നമ്മുടെ ദൈവം മഹാകരുണയുള്ള ദൈവമാണ്. അവൻ മഹാകരുണയുള്ള ദൈവമാണ്. ആഴത്തിൽ നിലവിളിക്കുന്ന ഒരു ഭക്തനെയും കർത്താവ് കൈവിടില്ല. അവൻ വേഗത്തിൽ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരും. ഒരു ആഴത്തിലുള്ള ആത്മാർത്ഥമായുള്ള ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ആഴമായി ഒരു വിഷയത്തിൻ്റെ മതി ആഴമായി കരയുമെങ്കിൽ, ആഴമായി ഒരു വിഷയത്തെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം അതിന് മറുപടി തരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമുക്ക് കേവലം നമ്മുടെ പ്രാർത്ഥന മുറിയിൽ പോയിരുന്ന് ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ വെറുതെ പ്രാർത്ഥിക്കാം, 5-10 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂർ പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മുടെ പ്രാർത്ഥന, നാമും ദൈവവുമായിട്ടുള്ള പ്രാർത്ഥന, പ്രാർത്ഥനാ മുറിയിൽ നാം ഒരുമിച്ച് അതാം തനിയെ
ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കിടന്ന് മണിക്കൂറുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടിയോ മറ്റൊരാൾക്ക് വേണ്ടിയോ ആഴമായി നിലവിളിച്ചാൽ ഏറിയ സമയം നിലവിളിക്കേണ്ടി വരില്ല. പ്രൈസ് ദ ലോർഡ്. ആത്മാർത്ഥമായി പറയട്ടെ, ഒരു മണിക്കൂർ പോലും തികയുന്നതിന് മുമ്പ് കർത്താവ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ വിഷയത്തിന് മാത്രമല്ല, ഈ ദൈവസഭയിലെ മാത്രമല്ല, അനേകം അല്ലെങ്കിൽ ദൈവം മക്കളുടെ ചില വിഷയങ്ങൾ ഏറ്റെടുത്ത് രാത്രിയുടെ യാമങ്ങളിൽ ഒരു മണിക്കൂറെങ്കിലും അർദ്ധരാത്രിയുടെ സമയങ്ങളിൽ നിലത്ത് കിടന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അതിനോട് സംസാരിച്ചിട്ടുണ്ട്, ദൈവം എന്നോട് ഇടപെട്ടിട്ടുണ്ട്. ഏതൊരു ഭക്തനോടും ഏതൊരു രക്ഷിക്കപ്പെട്ട ദൈവപൈതലിനോടും ദൈവം അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുക തന്നെ ചെയ്യും. പക്ഷേ നീയും ഞാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമയം വേർതിരിച്ച് അല്ലെങ്കിൽ അർദ്ധരാത്രിയിലൊക്കെ കിടന്നുറങ്ങേണ്ട സമയങ്ങൾ ആ സമയം ഒന്ന് എഴുന്നേറ്റിരുന്ന് ഹല്ലേലൂയ ഒന്ന് നിലവിളിക്കുവാൻ തയ്യാറായാൽ, ദൈവത്തിൻ്റെ പാദപീഠത്തിങ്ങൾ കവിണ് കിടന്നൊന്ന് നിലവിളിക്കുവാൻ തയ്യാറായാൽ അവൻ നിശ്ചയമായും നിന്നോടും എന്നോടും സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന ദൈവമാണ്. ആഴത്തിൽ നിലവിളിക്കുന്ന ഹല്ലേലൂയ ദൈവഭക്തന്മാരോട് അല്ലെങ്കിൽ ദൈവഭക്തരോട് സംസാരിക്കുന്ന അവരെ നിലവിളി കേട്ട് രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. യോന എന്ന് പറയുന്ന ദൈവഭക്തൻ ഹല്ലേലൂയ അല്ലെങ്കിൽ ഒരിക്കൽ താനൊരു അനുസരണക്കേട് കാണിച്ചു. കർത്താവ് പറഞ്ഞു, നിനവേ എന്ന് പറയുന്ന മഹാപട്ടണം അത് പാപം കൊണ്ട് നിറഞ്ഞു, അതിനെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. അതിനെ നശിപ്പിക്കാതിരിക്കാൻ നീ ഒരു കാര്യം ചെയ്യണം, നീ ഒന്ന് നിനവയിലേക്ക് പോകണം, അല്ലെങ്കിൽ അവിടെ പോയി എൻ്റെ ജനത്തിൻ്റെ പാപം വിളിച്ചു പറയണം. പാപമനം തിരിഞ്ഞില്ല എങ്കിൽ 40 ദിവസം കഴിയുമ്പോൾ നിനവേ ഉന്മൂല നാശമാകുമെന്ന് വിളിച്ചു പറയണമെന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനത്തിലും അവ ഹല്ലേലൂയ 7:22 തോന്നുന്നു അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ജനത്തെ നശിപ്പിക്കാതിരിക്കുവാൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എനിക്ക് വേണ്ടി ജനത്തിന് മുമ്പാകെ മതിൽ കെട്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു എന്നാണ്. എന്നാൽ കണ്ടില്ല ദാനമെന്ന. അപ്പൊ ദേശത്തെ പാപം ഒരു പരിധിയിൽ കൂടുതൽ വർദ്ധിച്ചാൽ, ഒരു രാജ്യത്താവട്ടെ, ഒരു ദേശത്താകട്ടെ, ഒരു ഭവനത്തിലാകട്ടെ, അകൃത്യം പാപം ഒരു പരിധി കൂടുതൽ വർദ്ധിച്ചാൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ ദേശത്തിന് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ദൈവസഭകൾക്ക് വേണ്ടിയും ഇടിവിളി നിന്ന് നിലവിളിക്കുവാൻ ദൈവം ചിലര് ഹല്ലേലൂയ അമീൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി ടു ലോർഡ്. എസ്കേൽ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അനന്തരം ഞാൻ കേൾക്കെ അവൻ അത്യുച്ചത്തിൽ വിളിച്ച് നഗരത്തിൻ്റെ സന്ദർശനങ്ങളെ അടുത്തു വരുമാറാക്കുവേൻ, ഓരോരുത്തരും നാശകരമായ ആയുധം കയ്യിലെടുക്കട്ടെ എന്ന് കൽപ്പിച്ചു. അപ്പോൾ 6 പുരുഷന്മാർ ഓരോരുത്തരും വെൺമഴു കയ്യിലെടുത്തുകൊണ്ട് വടക്കോട്ട് മേലത്തെ പടിവാതിലിൻ്റെ വഴിയായി വന്നു. അവരുടെ നടുവിൽ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി ഒരുത്തൻ ഉണ്ടായിരുന്നു. അവർ അകത്ത് ചെന്ന് താമ്രയാഗപീഠത്തിൻ്റെ അരികെ നിന്നു. ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ ആലയത്തിൻ്റെ ഉമ്മരപ്പടികൾ വന്നിരുന്നു. പിന്നെ അവൻ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. അവനോട് യഹോവ ഇങ്ങനെ കൽപ്പിച്ചു, നീ നഗരത്തിൻ്റെ നടുവിൽ യെരുശലേമിൻ്റെ നടുവിൽ കൂടെ ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവെറുപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളമിടുക എന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറയുന്നത്, ദൈവം നോക്കിയപ്പോൾ യെരുശലേമിൽ പാപം കൊണ്ട് നിറഞ്ഞു, അകൃത്യം കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. അമീൻ. ദൈവത്തിൻ്റെ കോപം വരുവാൻ സമയമായി. അത്ര വലിയ പാപവും ഹല്ലേലൂയ അമീൻ അല്ലെങ്കിൽ ദുഷ്ടതയും കൊണ്ട് ആ പട്ടണം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം ഹല്ലേലൂയ നിശ്ചയിച്ച പരിധിയൊക്കെ അതിനങ്ങ് കഴിഞ്ഞു. അപ്പോഴാ ദൈവം പറയുന്നത്, ഹല്ലേലൂയ യെഹെസ്കേലിന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം ചെയ്യുന്നു, ആ ദൂതന്മാരോട് അല്ലെങ്കിൽ വെൺമഴു കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഹല്ലേലൂയ ആ ദൂതന്മാരോട് പറയുന്നു, നീ നഗരത്തിൻ്റെ നടുവിൽ യെരുശലേമിൻ്റെ നടുവിൽ കൂടെ ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവേർപ്പെട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. ദൈവം ദേശത്തെ നശിപ്പിക്കുവാൻ യെരുശലേമിനെ നശിപ്പിക്കാൻ പോകുമ്പോൾ ദൈവം പറയുന്നു, പക്ഷേ ഈ മ്ലേച്ഛതകളും പാപങ്ങളും കണ്ടുകൊണ്ട് ഇതിൽ നിന്ന് ആ ജനത്തെ, ഞങ്ങളുടെ ദേശത്തെ യെരുശലേമിനെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്ന, ഈ മ്ലേച്ഛതകളിൽ നിന്നൊക്കെ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്ന ചില ഭക്തന്മാർ ഈ യെരുശലേമിലുണ്ട്. നീ പോയിട്ട് ആദ്യം മഷി കൊണ്ട് അവരുടെ നെറ്റിമേൽ അടയാളപ്പെടാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ വേർതിരിക്കാനാ. പ്രൈസ് ദി ലോർഡ്.
അല്ലെ, ഇടിവ് കണ്ടിട്ട് ദൈവ സന്നദ്ധയിൽ നിലവിളിക്കുന്നവനെ വേർതിരിക്കാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ദൂതനോട് പറയുന്നത്. മറ്റവരോട് പറഞ്ഞത് ഞാൻ കേൾക്കെ അവൻ പറഞ്ഞത്, നിങ്ങൾ അവൻ്റെ പിന്നാലെ നഗരത്തെ കൂടെ ചെന്ന് വെട്ടുമീൻ, നിങ്ങളുടെ കണ്ണിന് ആദരവ് തോന്നരുത്, നിങ്ങൾ കരുണ കാണിക്കുകയും അരുത്. വൃത്തന്മാരെയും യൗവനക്കാരെ എല്ലാവരുടെയും എല്ലാവർക്കുടെ മേൽ ന്യായവിധിയാണ് പറയുന്നത്. എന്നാൽ അടയാളമുള്ള ഒരുത്തിനെയും തുടരുത്. നേരത്തെ മഷികുപ്പി അലലിയിൽ നിന്നുള്ള മഷി കൊണ്ട് നെറ്റിയിൽ അടയാളമിട്ട ഒരുത്തനെയും തൊടുവരരുതെന്ന് ദൈവവചനം കർത്താവ് പറഞ്ഞു. ദൈവജനത്തിൽ അലലിയ ദൈവജനത്തെ എല്ലാവരെയും അല്ല, ദൈവജനത്തിൽ അലലിയ മറ്റു അലലിയ നാല് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, അലലിയ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, ദേശത്തിന്റെ പാപം നിമിത്തം നിമിത്തം അതിനെ നശിപ്പിക്കാതിരിക്കുവാൻ ദൈവജനത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ദൈവഭക്തന്മാരുടെ അലലിയ അവിടെ മുദ്രയിട്ട് മക്ഷി കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിച്ചോളാണ് ആ ദൈവം പറയുന്നത്. അനർത്ഥം വരുമ്പോൾ, ന്യായവതി വരുമ്പോൾ ദൈവം അവരുടെ മേലത് വരുത്തുകയില്ലെന്നാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഗ്ലോറി ടു ലോർഡ്. എന്റെ വിശ്വാസം, എന്നിട്ട് ദൈവം പറയുന്നത് എന്നെ ഭയപ്പെടുത്തിയ ആ വചനം ധ്യാനിക്കുമ്പോൾ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അവിടെ പറയുന്നത്. എന്നാൽ അടയാളമുള്ള ഒരുത്തരെയും തുടരുത്, എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവേനെന്ന് കൽപ്പിച്ചു. വെട്ടുവാൻ തുടങ്ങുന്നത്, ന്യായവിധി എവിടെ തുടങ്ങണം? ദൈവ ഭവനത്തിൽ തുടങ്ങിക്കൊള്ളാനാ, ദൈവസഭയെ തുടങ്ങാനാ. ആദ്യം ലോകത്തിലല്ല, ജാതികളെ മികച്ച കാണിക്കുന്ന ജാതികളുടെ ഇടയിൽ വെട്ടാനല്ല പറഞ്ഞത്. ആദ്യം നീ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്യണം പറഞ്ഞ? വിശുദ്ധ മന്ദിരത്തിൽ തന്നെ തുടങ്ങുവിനെന്ന് കൽപ്പിച്ചു. വിശുദ്ധിയില്ലാതെ പാപത്തിലും അശുദ്ധിയിലും ദൈവജനത്തിൽ ഹല്ലേലൂയ മാനസാന്തരമില്ലാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ന്യായവിധി തുടങ്ങിക്കൊള്ളാനാണ് ദൈവം പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ പെന്തക്കോസ്റ്റ് പള്ളിയിൽ വന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നാം സുരക്ഷിതരല്ല എന്നാണ് ഈ ദൈവവചനം പറയുന്നത്. മാനസാന്തരം വേണമെന്നത്രേ. ഗ്ലോറി ടു ലോർഡ്. ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ആഴമേറിയ നിലവിളിയാ, ആഴമേറിയ നിലവിളി. യോനയോട് ദൈവം അങ്ങനെ പറഞ്ഞിട്ടും പക്ഷേ യോന അത് അനുസരിച്ചില്ല. അനുസരിക്കാതെ യോന തർശീസിലേക്ക് ഓടിപ്പോകുവാനിടയായി തീർന്നു. അതുകൊണ്ട് അവനെ അല്ലെലിയ ആ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ പോയപ്പോൾ അല്ലെലിയ വലിയ ഒരു കൊടുങ്കാറ്റിനെ ദൈവം പഠിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് പ്രൈസറോൾ കപ്പൽ മുങ്ങുമാറും നമുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി വന്നപ്പോൾ അവസാനം അവനെ അല്ലെലിയ അമേൻ ചീട്ടിടുകയും ദർക്കിടുകയും ആറ് നിമിത്തമാണ് ഈ അത് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാവുകയും ആ യോനയെ എടുത്ത് വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് ആ സമുദ്രത്തിൻ്റെ ത്തിലേക്കിടുകയും ചെയ്യുകയുണ്ടായി. അവൻ ആ ആഴത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ചു എന്നാണ് ദൈവജനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചത് ദൈവമേ യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ആഴത്തിൽ നിന്ന് നിലവിളിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഇവിടെ യോന ആ കടലിൻ്റെ ആഴങ്ങളിൽ കിടന്ന് നിലവിളിച്ചു. ഹല്ലേലൂയ. ദൈവത്തോട് അവൻ ഹല്ലേലൂയ ആമേൻ നിലവിളിച്ചു. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 10:14 ഒന്ന് വായിക്കാമോ? യോബിൻ്റെ അല്ല, അത് വേണ്ട, അത് വേണ്ട. യോനയുടെ പുസ്തകത്തിൽ നമുക്ക് നോക്കാം. യോനയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2:2, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യോന ദൈവത്തിൻ്റെ മുമ്പാകെ നിലവിളിക്കുന്ന രംഗം നമുക്ക് കാണാൻ കഴിയും. അത് എടുത്ത് വായിച്ചാട്ടെ. ദൈവസന്നിധിയിൽ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു. അവൻ യഹോവയോട് നിലവിളിച്ചു. അവൻ അവൻ യഹോവയോട് നിലവിളിച്ചപ്പോൾ ദൈവം ആ ആഴങ്ങൾ കടന്നുകൊണ്ടുള്ള അവൻ്റെ ആ നിലവിളി കേട്ടിട്ട് സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? അവനെ വിടുവിച്ചു. ആ ഹല്ലേലൂയ മഹാ മത്സ്യത്തോട് പറഞ്ഞു, നീ എന്ത് ചെയ്യുക? അവനെ ആ കടയിൽ ആ കരയിലേക്ക് ചർദ്ദിച്ച് കളയുവാൻ, അവനെ പ്രൈസ് ദി ലോർഡ് ചെയ്യുവാൻ പറയുവാനുണ്ടായി. അങ്ങനെ അവനെ ഹല്ലേലൂയ അവനെ അവൻ പുറത്തു വന്ന അവൻ ആ നിലവിളി കഴിഞ്ഞിട്ട് അവൻ അനുസരണം പഠിച്ച പുറത്തു വന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില നിലവിളിയുടെ അനുഭവങ്ങൾ ദൈവമക്കളെ ഒരു അനുസരണം പഠിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവൻ അനുസരിച്ചത് കൊണ്ട് എന്തോ സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ, അവൻ നിനവേയിൽ പോയി ദൈവം പറഞ്ഞത് പ്രസംഗിച്ചപ്പോൾ നിനവേയിലുള്ള ജനമൊക്കെയും മാനസാന്തരപ്പെട്ടു. അവരൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി എന്നാണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയിട്ട് ദൈവസന്നിധിയിൽ അവർ നിലവിളിച്ചു. അവർ നിലവിളിച്ചപ്പോൾ ദൈവത്തിന് അവരോട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കരുണ തോന്നി. ദൈവം എന്തു ചെയ്തു? അവർക്ക് വരുത്തി ഹല്ലേലൂയ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയതുമില്ല. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ അതേ പോയതല്ലേ? ദൈവത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികൂലങ്ങളുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഒരനർത്ഥം മുന്നറിയിച്ചാൽ
അത് അല്ലെങ്കിൽ നാം അനിതാല ഉപവാസത്തോടും പ്രാർത്ഥിക്കും. ദൈവസന്നിധി മുഴങ്ങാൽ പടകി ഉപവസിച്ച് എട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ദൈവം ആനർത്ഥം വരുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദർശനം തന്നത് ശരി തന്നെ, അല്ലേലൂയ. പ്രവാചകനിലൂടെ സംസാരിച്ചത് ശരി തന്നെ, പക്ഷേ ദൈവം പറയുന്നു അങ്ങനെ പറഞ്ഞാൽ ചെയ്താലും ദൈവം അരുളു ചെയ്താലും അല്ലെ ആ മനസ്സാന്തരപ്പെട്ടാൽ അല്ലെ ഉപവാസത്തോടും കരച്ചലോടും ദൈവസന്നിധിയിലേക്ക് ആഴമേറിയ നിലവിളിയോട് അടുത്ത് ചെന്നാൽ ദൈവം നിശ്ചയമായും അത് അതിൽ നിന്ന് ദൈവം അല്ലെലൂയ വിടുവിക്കുമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മോട് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്ന യോന ആഴത്തിൽ കിടന്ന് നിലവിളിച്ചു, അവൻ്റെ നിലവിളിക്ക് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഫലമുണ്ടായി. നമുക്ക് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോഴും നമുക്കത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ ശിഷ്യന്മാരും പത്രോസും ഒക്കെ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ മീൻ പിടിക്കാൻ പോയപ്പോൾ ഹല്ലേലൂയ അവിടെയും പ്രൈസ് ദി ലോർഡ് നമുക്ക് കാണാൻ കഴിയുന്നത് യേശു കർത്താവ് ഒരു ദിവസം മീൻ അവരെ കാണുമ്പോൾ മീൻ പിടിച്ചിട്ട് അവർ ലൂക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും അവർ വന്നിട്ട് വല കഴുകുന്നതാണ് യേശു കാണുന്നത്. അപ്പോൾ വല കഴുകുന്നത് പത്രോസും കൂടെയുള്ളവരും കൂടെ ചേർന്ന് വല കഴുകുകയാണ്, വല കഴുകി വയ്ക്കുകയാണ്. അത് കണ്ടപ്പോൾ ആ യേശു അവിടെ ചെന്ന് ശിമോനുള്ള പടകിൽ കയറിയിരിക്കുകയാണ്. ശിമോനുള്ള പടകിൽ കയറി. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വല കഴുകുന്നവൻ്റെ പടകിലാണ്. ആ കഴുകുന്ന പടക് വിശുദ്ധീകരിക്കുന്ന ആ വലയും ആ പടകും വിശുദ്ധീകരിക്കുന്ന പത്രോസിൻ്റെ പടകിലാണ് യേശു കയറിയത്. അവിടെ വേറെ ഒരുപാട് പടകളുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു കയറിയത് ഹല്ലേലൂയ വിശുദ്ധീകരിക്കപ്പെട്ട അല്ലെങ്കിൽ കഴുകൽ പ്രാപിച്ച ഒരു അല്ലെങ്കിൽ അവസ്ഥയിലാണ് അവർ അല്ലെങ്കിൽ ശുദ്ധീകരണം പ്രാപിക്കുന്നവരുടെ മധ്യത്തിൽ. അല്ലെങ്കിൽ ആ കഴുക ആ വലയും അതുപോലെ ആ പടകുമൊക്കെ കഴുകി നിവൃത്തിയാക്കിയ അവൻ്റെ പടകിലാണ് യേശു കയറിയത്. അതുപോലെ ദൈവത്തിലെ നമ്മുടെ ജീവിതമാകുന്ന പടക് നാം വിശുദ്ധീകരിക്കപ്പെടണം. നാം നിനമ്പ്രതി വിശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ പടകിൽ യേശു കർത്താവ് വസിക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെ അവൻ ഹല്ലേലൂയ യേശു ആ പടകിൽ കയറിയിരുന്നിട്ട് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഒന്ന് ആഴത്തിലേക്ക് ഒന്ന് അല്പം കൂടെ ഹല്ലേലൂയ നീ കടലിലേക്ക് ഈ കരയുടെ തീരത്ത് നിന്ന് നീ ഒന്ന് അല്പം കൂടെ കടലിലേക്ക് അല്പം ആഴത്തിലേക്ക് നീ എന്നൊക്കെ പടകം നിറക്കണം. ഈ നാളുകളിൽ വിശ്വാസത്തിൻ്റെ ഹല്ലേലൂയ അമേൻ ആദ്യാക്ഷരങ്ങൾ നിൽക്കുവാനല്ല അല്ലെ ആത്മീയ ജീവിതത്തിൽ ഒന്നുകൂടെ ദൈവസഭ അനേക ദൈവഭക്തന്മാരിലൂടെ ദൈവത്തിൻ്റെ വചനം ഇടപെടാതെ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ നമ്മോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് നാം നമ്മുടെ ആത്മീയമായ പടക് ഒന്നുകൂടെ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഇറക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഇറക്കിയപ്പോൾ ഹല്ലേലൂയ അവിടെ അത്ഭുതം നടക്കുവാനിടയായി തീർന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അല്ലെങ്കിൽ ഒരു മീൻ പോലും കിട്ടാതെ നിന്ന സ്ഥാനത്ത് അവിടെ വലിയ പെരുത്ത മീൻകൂട്ടം കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ ഹല്ലേലൂയ ആഴത്തിൽ ആഴത്തിലുള്ള നിലവിളി ദൈവസന്നദ്ധിയിൽ ഹല്ലേലൂയ അത് ഏറെ പ്രാധാന്യമേറിയതാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. അതുപോലെ ആമേൻ സ്തോത്രം ചെയ്യുന്നു. മറ്റൊരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് യഹോവയ്ക്കായി, അഞ്ചാം വാക്യം പറയുന്നു, ഞാൻ യഹോവയ്ക്കായി പ്രൈസ് ദി ലോർഡ് കാത്ത് കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നേരത്തെ മൂന്നാം വാക്യത്തിൽ പറഞ്ഞു, യഹോവേ നീ അകൃത്യങ്ങൾ ഓർമ്മ വച്ചാൽ ആ കർത്താവ് ആർ നിലനിൽക്കും. കർത്താവ് അകൃത്യ ഓർമ്മ വെച്ച ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. എന്ത് ചെയ്യുന്നു? ഞാൻ ഹല്ലേലൂയ യഹോവയ്ക്കായി കാത്തു കാത്തിരിക്കുന്നു. കാരണം എന്താണെന്ന് ഞാൻ മുകളിലത്തെ വചനത്തിൽ പറയുന്നു, നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഹല്ലേലൂയ പാപത്തിന്റെ വിമോചനം, പാപത്തിൽ നിന്നുള്ളൊരു മോചനം നമുക്ക് യേശു കർത്താവിലുണ്ട്. ഹല്ലേലൂയ. നാം കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നമുക്കൊരു വിമോചനമുണ്ട്. ഹല്ലേലൂയ ഒരു വിടുതൽ നമുക്കുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവഭക്തൻ പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ഉള്ളം നിനക്കായി കാത്തിരിക്കുന്നു. ഞാൻ നിന്റെ വചനത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യാശയുള്ള ദൈവജനമേ നാം ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും എൻ്റെ വചനങ്ങൾ ഒരു നാളും ഒഴിഞ്ഞു പോകയില്ലെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വചനത്തിൽ പ്രത്യാശ വച്ചോ. അല്ലെങ്കിൽ ദൈവം നിനക്ക് വചനം തന്നിരിക്കുകയാണ്, ഈ വചനം വായിച്ച് ഈ വചനത്തിൽ ഉറച്ചോ, വചനത്തിൽ പ്രത്യാശ വച്ചോ, വചനം അനുസരിച്ച് നിന്നോ. അല്ലെങ്കിൽ നീ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കില്ല. നിന്റെ അവസ്ഥ ഏതവസ്ഥയായിരുന്നാലും ഏതാഴത്തിൽ നീ കിടന്നാലും നിന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ നിന്റെ പ്രശ്നം എത്ര വലുതെങ്കിലും നീ എത്ര കുഴഞ്ഞു മറിഞ്ഞതായ അനുഭവത്തിലാണെങ്കിലും ആർക്കും നിന്നെ വിടുവിക്കാൻ കഴിയില്ല നിനക്ക് തോന്നുന്നില്ലെങ്കിലും ഏത് പർവ്വത സമാനമായ പ്രശ്നമാണോ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് അതിൽ നിന്ന്
വിടുവിച്ചെടുക്കുവാൻ കഴിയുന്ന ദൈവമാത്രേ നമുക്കുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവജനം ഹല്ലേലൂയ പാപങ്ങളെ ഏറ്റവും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവജനത്തെ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഴമേറിയ ഒരു നിലവിളിക്ക് വേണ്ടി ദൈവജനം അടുത്തു വരട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആലോചന പറയുകയാണ്. ദൈവത്തിലെ നീ എവിടെയാണെന്നുള്ളത് ദൈവത്തിനൊരു പ്രസക്കാലില്ല, അല്ലെങ്കിൽ പ്രശ്നമല്ല. ഒരു പക്ഷേ നീ സിംഹക്കുഴിയിലായിരിക്കാം, ഒരു പക്ഷേ നീ അല്ലെങ്കിൽ തീയുടെ മധ്യത്തിലായിരിക്കാം, ഒരു പക്ഷേ നീ പെരുവെള്ളത്തിന്റെ ആ മധ്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ യുവനെ പോലെ ഒരു മത്സ്യത്തിന്റെ മഹാമത്സ്യത്തിന്റെ ഉള്ളിലായിരിക്കാം. നീ എവിടെ കിടക്കുന്നു എന്നുള്ളതോ നിന്റെ പ്രശ്നം, നിന്റെ യോയന്റെയോ പ്രശ്നം എന്റെ കർത്താവിനൊരു പ്രശ്നമല്ല. അവനാലിൽ വിടുവിക്കുവാൻ നിലവിളിക്കുന്ന ഭക്തനെ വിടുവിക്കുവാൻ അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. അത് സിംഹക്കുഴിയിലായിരുന്നാലും അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. അത് ജ്വാലകക്കളിടയിലായിരുന്നാലും യഹോവ അവിടെ ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ കരങ്ങൾ ഉയർത്തി അല്ലെങ്കിൽ മൂന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിലവിളിച്ചാൽ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവസാന ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു, അവൻ ഇസ്രയേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് വീണ്ടെടുക്കും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മുകളിൽ ഏഴാം വാക്യം പറഞ്ഞു, ഇസ്രയേലി യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. എന്ത് നഷ്ടപ്പെട്ടാലും, സ്വത്ത് നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം, ആരോഗ്യം നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം, എന്ത് നഷ്ടപ്പെട്ടാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. യോബ് ഒരിക്കൽ പറഞ്ഞു, ഹല്ലേലൂയ, 19-ാം അധ്യായം, യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25-26 വാക്യങ്ങളൊന്ന് ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കാം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹ സഹിതനായി ദൈവത്തെ കാണും. ഞാൻ ദേഹ സഹിതനായി ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ. എന്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിൽക്കും എന്നുള്ള ആ വാക്യം ഒരു വായിച്ചു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും എന്റെ അപ്രൈസലോൾ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവേൽ പൊടിമേൽ നിൽക്കുന്നു. അവൻ ഒടുവേൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഞാൻ അറിയുന്നു എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ദൈവത്തിലെ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുകയാണ്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ കല്ലിലെ ഭൂലക മകാന്മാർ സകലരും കല്ലറയിൽ അടക്കപ്പെട്ട് കിടക്കുമ്പോൾ നമ്മുടെ യേശു കർത്താവ് മൂന്നാം ദിനം കല്ലറകളെ പൊട്ടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റവൻ പിന്നെയും തന്റെ ശിഷ്യന്മാരോടുകൂടെ അല്ലെങ്കിൽ 40 ദിവസം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നവൻ, മരണത്തെ ജയിച്ചവൻ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവനത്രേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അമേൻ. അവൻ നമ്മെ വീണ്ടെടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ വേഗം വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമേൻ. തന്നെ കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാർക്കായി അവൻ വരാൻ പോവുകയാണ്. തന്നെ കാത്തിരിക്കുന്നവരെ വീണ്ടെടുക്കുവാൻ. ഒരിക്കൽ പാപത്തിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തു. അവൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തോടെ ആ മരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഹല്ലേലൂയ. അവൻ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ഹല്ലേലൂയ. അവനെ കൈക്കൊള്ളുന്ന ഏവർക്കും ഹല്ലേലൂയ. അമേൻ. അവനെ രക്ഷ വരുത്തിയെങ്കിൽ ഹല്ലേലൂയ. ഒരിക്കലായി ഒന്നാമത്തെ വരവിൽ അവൻ അങ്ങനെ ചെയ്തു എങ്കിൽ സകല മാനവർഗത്തിൻ്റെയും പാപത്തിൻ്റെ വീണ്ടെടുപ്പ് ഹല്ലേലൂയ. പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് അവൻ കാൽവരി ക്രൂശിലൂടെ ചെയ്ത് വീണ്ടെടുപ്പ് നടത്തി വില കൊടുത്ത കർത്താവത്രേ നമ്മുടെ കർത്താവ്. ആ കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ അല്ലെ വീണ്ടെടുക്കുവാൻ ഇതാ വരാൻ പോകുകയാണ്. അവൻ ഇതാ ഏറ്റവും അല്ലെ കാലം ഇതാ അടുത്തു കഴിഞ്ഞു. ലോകം അല്ലെ സ്വാതന്ത്ര്യ യുദ്ധങ്ങളെ കൊണ്ട് യുദ്ധശ്രുതികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാൻ നാം വന്ന് അല്ലെ വരാൻ പോകുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഈ ദിവസങ്ങൾ നാം അതിന് വേണ്ടി ഒരുങ്ങണം. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. മാത്രമല്ല മറ്റുള്ളവരെ കൂടെ അനേകരം നേടിയെടുക്കുവാൻ, ഈ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ അല്ലേലൂയ ദൈവം നമ്മെ സേവിച്ചതാണ്. ഇന്നലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അല്ലേലൂയ ഒരു ശുശ്രൂഷ ഇവിടെ നടന്നു. ആൽപ്രൈസ് ലോർഡ്. ദേവദാസൻ ബോനച്ചനിലൂടെ വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ഇവിടെ നടന്നു. അതിൽ പറഞ്ഞ് പ്രത്യേകം ഒരു കാര്യമുണ്ട്, അല്ലേലൂയ സേവ് ടു സെർവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മയൊക്കെ ദൈവം സേവ് ചെയ്തത്, പാപത്തിന്റെ അടിമത്തം നിന്ന് വീണ്ടെടുത്തത്, അല്ലേലൂയ മറ്റുള്ളവരെ കൂടെ സേവ് ചെയ്തതെന്നില്ല, മറ്റുള്ളവരെ എന്ത് ചെയ്യാനാണ്
സേവിക്കാനാ, അവരുടെ അടുക്കിലേക്ക് പോകാനാ, അവരുടെ അടുത്ത് പോയി ഹല്ലേലൂയ ദൈവ കർത്താവിൻ്റെ അല്ല ക്രൂശ് വിക്ഷേപം കർത്താവിൻ്റെ ക്രൂശീകരണം പറഞ്ഞ് ആ കർത്താവിൻ്റെ ക്രൂശിലൂടെ രക്ഷ അവർക്ക് നൽകുവാൻ വേണ്ടിയാണ് നമ്മെ വീണ്ടെടുത്തത്. ആ ദൗത്യം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു ഹല്ലേലൂയ ദൈവമക്കളെ. ഇത് ആ കർത്താവ് വരാൻ പോവുകയാണ്, അവൻ്റെ വരവേറ്റവും അടുത്ത് കഴിഞ്ഞു, നമ്മുടെ വീണ്ടെടുപ്പ് നാളിത ഹല്ലേലൂയ അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആകയാൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കാം. ഹല്ലേലൂയ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരമുയർത്തി നല്ല സങ്കീർത്തനത്തിനായി വീണ്ടും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം ഇന്ന് നമുക്ക് കേൾക്കുവാനിടയായല്ലോ. കർത്താവിൻ്റെ അഭിഷക്തൻ രാജീവ് സാറിനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചു. കുടുംബമായി പിന്നെയും അനുഗ്രഹിക്കട്ടെ, കുടുംബമായി ശക്തമായി പിന്നെ ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കർത്താവിനെ ഭയപ്പെടുവാൻ തക്കവണ്ണം ഒറ്റ ഒരു കാര്യം, അവിടുന്ന് നമ്മുടെ നമുക്ക് വിമോചനം തരുന്നവനാ. 228 ഇതിന് മുൻപിലുള്ള സങ്കീർത്തനത്തിൽ 1 കാണുന്നുണ്ട്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ഭയപ്പെടുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. ദൈവം ഒരു ന്യായവിധി ഉണ്ടെന്ന് ഭയപ്പെട്ടോണം നമുക്ക്. ദൈവം ആത്മീയരെപ്പോഴും ഭയപ്പെടണം. എനിക്കൊരു ന്യായവിധി ദൈവം തരും, അതുകൊണ്ട് ഭയപ്പെട്ട് ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? അവൻ്റെ വഴികളിൽ നടക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വഴികളിൽ ഭയപ്പെട്ടിട്ട് കാര്യമില്ല, വഴികളിൽ നടന്നോണം. ഹല്ലേലൂയ. ഭയപ്പെട്ടിട്ട് മാത്രം കാര്യമില്ല, ദൈവത്തെ ഭയമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിമോചനമുണ്ട്. അപ്പോൾ തന്നെ വഴികളിൽ നടക്കുവാൻ കൂടി നമ്മൾ തയ്യാറാകണം. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സാമേ. നമുക്ക് കുഞ്ഞുങ്ങളെല്ലാവരും എഴുന്നേറ്റാട്ടെ. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ സാക്ഷ്യം, നിങ്ങൾ പുതിയ വാക്യങ്ങളാണ് ഇന്ന് പഠിച്ചുകൊണ്ട് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളത് പറഞ്ഞാട്ടെ, ധൈര്യമായിട്ട് പറയാം. പാടാൻ പുതു ഗീതം നാവിൽ തന്നു, പാടും സ്തുതികൾ യേശുവിന്. യേശുവേ രക്ഷക അങ്ങേ ഞാൻ സേവിക്കും, ആയുസ്സിൻ നാളെല്ലാം പാടിടും. എന്നെ കരുതുന്ന വിധങ്ങൾ ഓർത്താൽ നന്ദിയാലുള്ളം നിറഞ്ഞിടുന്നേ. എന്നെ നടത്തുന്ന വഴികൾ ഓർത്താൽ ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുമേ. Praise the Lord. Psalms 119 verse 1. Blessed are those whose ways blameless, who walk in the law of the Lord. Amen. Praise the Lord. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചു, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊൾവിൻ. എബ്രായർ 13:7. ആമേൻ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റിക്കൊണ്ടു കൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മത്തായി 11:29. ആമേൻ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ
അത്താഴം കഴിക്ക. ബ്രയാ വെളിപ്പാട് 3:20. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇപ്പോൾ നല്ല തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ലൂക്കോസ് 2:24. ആകയാൽ വിശ്വാസപ്പെടുത്തി സ്നേഹം 3 നിലനിൽക്കണം. ഇത് വലുതോ സ്നേഹം തന്നെ. 1 കൊരിന്ത്യർ 13:13. പാപങ്ങളെ നിൽക്കുവാൻ അവൻ പ്രത്യക്ഷനായി. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവരാരും പാപം ചെയ്യുന്നില്ല. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. യോഹന്നാൻ 13:34-35. ആത്മാവ് സുഖങ്ങളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാൻ അവനെ മറിഞ്ഞിരിക്കുന്ന മന്ന ജയിക്കുന്നവന് ഞാൻ ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതുമായ ആ കല്ലിന്മേൽ എഴുതിയിരിക്കുമായ പുതിയ പേര് കൊടുക്കും. വെളിപ്പാട് 2:17. പ്രൈസ് ലോർഡ്. ഇൻ ഓൾ ദ വേസ് അക്നോളജ് ഹിം ആൻഡ് ഹീ ഷാൽ ഡയറക്റ്റ് ദി പാത്ത്. പ്രൊവേർബ്സ് 3:6. ആമേൻ. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എൻ്റെ വായ് നിന്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 71:7-8. ആമീൻ. സൗമ്യ ഭരണവരണത്തോളം മഹാവിക്യം മരിച്ചതോളം പ്രീതിയുള്ള വിടുന്നു. ദൈവ ഇസ്രായേലി നിർമ്മല ഇതകൾക്ക് തന്നെ നല്ലവനാവുന്നു നിശ്ചയം. ദൈവ ഇസ്രായേലി നിർമ്മല ഇതകൾക്ക് തന്നെ നല്ലവനാവുന്നു നിശ്ചയം. No one who lives in him keeps on sinning, and no one who continues to sin has either seen him or known him. 1 John 3:6. നിന്റെ ദൈവമായ യഹോവയാകുന്നു ഞാൻ. എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെ നീ അറിയുന്നില്ല. ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. യെശയ്യാ 13:4-5. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോകി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. ഒരത്തമാ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് കർത്താവ് യേശു ക്രിസ്തു രക്ഷിതാവ് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലം തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന വ്യാപാര ശക്തിയും കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മുഖത്തുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. റോമർ 3:20-21. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു. വയലിൽ പൂക്കുന്ന പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റതിന്മേലടിക്കുമ്പോൾ അതില്ലാതെയാകുന്നു. പിന്നെ അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നില്ല. സങ്കീർത്തനം 104:15. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നന്നായിട്ട് അവർ വചനം സാക്ഷ്യത്തിലൂടെ അറിയിച്ചു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുന്നു. നമ്മുടെ എല്ലാ മക്കളെയും ഓർത്തുള്ള പ്രാർത്ഥനയാണ്. സഭ ഒന്നടങ്കമായി ആ വിദേശത്തും സ്വദേശത്തൊക്കെ ചിതറി പാർക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവർക്കും ഇന്ന് കടന്നു വരാൻ കഴിഞ്ഞില്ല. ഈ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ പ്രതിനിധികളായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളേൽപ്പിക്കാം. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും കരങ്ങളേൽപ്പിക്കാം. നമ്മുടെ കർത്താവ് കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ, മാതാപിതാക്കളെ നിങ്ങളെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച കർത്താവ് നമ്മുടെ യേശുപ്പച്ചനാണ്. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുതെന്ന് പറഞ്ഞെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് അവരെ കൊണ്ട് എത്തിക്കുക. അവർ ദൈവ കുഞ്ഞുങ്ങളായി വളർത്തുക. ഇതാണ് നമ്മുടെ മേൽ ദൈവം ഫരമേൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തെ ഏതൊരു വ്യക്തി സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ യേശു നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. ഒറ്റ കാര്യം, കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരണം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാട്ട്. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. അവരുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങൾ, ആമേൻ. അവരുടെ യാത്ര, ആമേ. എല്ലാ തലങ്ങളിലും ദൈവ സാന്നിധ്യത്താൽ അവരെ മറയ്ക്കണം. ആമേ. അഭിഷേകത്തിൻ്റെ ശക്തിയോടെ അവരെ നിറയ്ക്കണം. ആമേൻ. അരുതാത്ത കൂട്ടുകെട്ടുകളിൽ ഒന്നും അകപ്പെടാതെ, ചതിക്കുഴികളിൽ ഒന്നും അകപ്പെട്ടു പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയാകുന്ന വലയം അവരുടെ മേൽ വിടട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയാകുന്ന വലയം അവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ആത്മാർത്ഥതയോടെ എല്ലാവരും പ്രാർത്ഥിച്ചുണ്ടിക്കുമ്പോൾ ഇപ്പോൾ സഹോദരന്മാരുടെ ഭാഗത്ത് നമ്മുടെ സുരേഷ് ദേവദാസൻ മലയങ്കീട് പയാട്. സുരേഷ് ദേവദാസ് പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങളെ വാഹിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു.
അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് കർത്താവേ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടന്നു വരുന്നു അപ്പാ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരും കർത്താവേ അനി കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ യേശുവേ ഹല്ലേലൂയ അവരുടെ വിദ്യാഭ്യാസ മന്ത്രങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു കർത്താവേ യേശുവേ അവരുടെ കർത്താവേ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു ദൈവമേ ലോകത്തിൽ അവരെ പാർക്കുമ്പോൾ കർത്താവേ ദൈവവഴി വിട്ട് ഹല്ലേലൂയ ഒരു വഴിയിലും തിരിയുവാൻ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ കർത്താവേ ഹല്ലേലൂയ നാൾക്ക് നാൾ വളരുവാൻ കർത്താവ് കുഞ്ഞുങ്ങൾക്ക് ക്രമം നൽകുമാറാകണം പ്രാർത്ഥിക്കുന്നു കർത്താവേ അവരുടെ വിദ്യാഭ്യാസ മേഖലയെ കർത്താവ് അനുഗ്രഹിക്കണം കർത്താവേ ഹല്ലേലൂയ ആരും രോഗിയായി തീരുവാനോ കർത്താവേ മാനസിക സംഘർഷം അനുവദിക്കാനോ കർത്താവ് ഇടവരില്ലെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കർത്താവേ ഹല്ലേലൂയ പ്രത്യേക കാര്യത്തിൽ കർത്താവ് ദൂതന്മാരെ കാവൽ ചെയ്തവരുടെ പരിപാലിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം ചെയ്യുന്നു സകല കർത്താവേ ഹല്ലേലൂയ മഹത്വം കർത്താവിന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്ന നല്ല പിതാവേ ആമേൻ ഇപ്പോൾ എല്ലാവർക്കും എഴുന്നേൽക്കാൻ പാട്ടുപാടി സ്തോത്ര കാഴ്ച ദശാംശങ്ങൾ എടുക്കാം സന്നിധിയിൽ എല്ലാ കണ്ണുകളും അടയട്ടെ. സഭയായി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ സമയവുമായി വേർതിരിക്കുകയാണ്. സാക്ഷ്യത്തിലൂടെ അറിയിച്ച പ്രിയപ്പെട്ടവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയായിട്ടുള്ള പലവിധ വിഷയങ്ങൾ നമ്മൾ ദിനംതോറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിമേലെല്ലാം ദൈവത്തിൻ്റെ കരം, അത്ഭുതകരം ചലിക്കേണ്ടതിന് ഹല്ലേലൂയ മുട്ടിപ്പായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗത്താൽ കഷ്ടപ്പെടുന്നവരെ ദൈവം സൗഖ്യമാക്കണം. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി, സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി വെളിപ്പെടുത്തി. അവിടെ നമ്മെ ആദരിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളൊന്നും അത് കണക്കിടരുത്. ഇന്ന് സങ്കീർത്തനത്തിൽ കേട്ടല്ലോ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ
ആർ നിലനിൽക്കുവാൻ കഴിയും? നമ്മുടെ അകൃത്യങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് എവിടേക്കെയോ കുറവുകളുണ്ടെങ്കിൽ ദൈവമേ അവിടുന്ന് ക്ഷമിക്കണം. എൻ്റെ കൂട്ടു സഹോദരൻ, എൻ്റെ കൂട്ടു സഹോദരിക്ക്, എൻ്റെ മാതാവിന്, എൻ്റെ പിതാവിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്കതൊരു വിടുതലിന് തടസ്സമായി മാറരുത്. അപ്പോൾ അവിടുത്തെ കരമൊന്ന് തൊടണം. അങ്ങേ തൊട്ടവരും അങ്ങ് തൊട്ടവരെല്ലാം സൗഖ്യമായി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, അവിടുത്തെ ചെവി മന്ദമായിട്ടില്ല. സർവശക്തനായ കർത്താവ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ അവിടുന്ന് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടണം, നമ്മുടെ സഭ വിടുവിക്കപ്പെടണം, നമ്മുടെ ദേശം വിടുവിക്കപ്പെടണം, നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ ദൈവദാസന്മാർ, ആമേ, നമ്മുടെ നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർ, നമ്മുടെ കൺവെൻഷൻ, നമ്മുടെ ഉപവാസ പ്രാർത്ഥന എല്ലാം അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ഇന്ന് ആമേ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം സാക്ഷ്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെ, സാക്ഷ്യം പറഞ്ഞവരെ ഒരിക്കൽ കൂടെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ സഭയിലെ എല്ലാ വിഷയങ്ങളെയും നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കരം ആമേ നമ്മുടെ പിതാക്കന്മാർ, മാതാക്കന്മാർ, വിധവമാർ, ഹല്ലേലൂയ, എല്ലാവരുടെ മേലും വെളിപ്പെടട്ടെ ആമേ. കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. രോഗസൗഖ്യം നൽകട്ടെ. പിന്മാറ്റത്തിൽ പോയവരെ മടക്കി വരുത്തട്ടെ. നമ്മുടെ ഹല്ലേലൂയ, രാജ്യം വിടുവിക്കപ്പെടട്ടെ, പ്രസ്ഥാനം വിടുവിക്കപ്പെടട്ടെ, ദൈവദാസന്മാരെ ശക്തമായി ദൈവം ഉപയോഗിക്കട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയിലെ യോഗങ്ങൾ നടക്കുന്ന ഭവനങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യൂത്ത് മീറ്റിംഗ് എല്ലാം അനുഗ്രഹമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേ, തുടർന്ന് നടക്കുന്ന ആ ശുശ്രൂഷകൾ, ആമേ, ശിശു പ്രതിഷ്ഠ, വചന ശുശ്രൂഷ എല്ലാം അനുഗ്രഹമാകട്ടെ. സമയത്തിൻ്റെ പരിമിതിയിൽ എല്ലാ വിഷയങ്ങളും പറയുവാൻ നമ്മുടെ മുൻപിൽ സമയമില്ല. എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ സ്വർഗം നമ്മുടെ പേരുകളെ അറിയുന്നു. നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കി പേര് പറഞ്ഞ് ആമേൻ ഹല്ലേലു എണ്ണി നോക്കുന്നൊരു കർത്താവ്, നമ്മുടെ കർത്താവ് നമ്മളെ അറിയുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നു. അകത്തു പോകുമ്പോഴും പുറത്തു പോകുമ്പോഴും എണ്ണി നോക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നല്ല ഇടയൻ്റെ കൈകീഴിൽ മേയുന്ന നമ്മെ ഒരിക്കലും കൈവിടാത്തൊരു ദൈവമാണ് ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം അപ്പച്ച, പറയപ്പെട്ട വിഷയങ്ങൾക്കായി ഒന്ന് സ്തോത്രം ചെയ്ത് ജാഗരിച്ച് തുടങ്ങട്ടെ. ഒന്ന് നന്ദി പറഞ്ഞ് തുടങ്ങട്ടെ. ആമേൻ ഹല്ലേലൂയ. ഓ, നമ്മെ വീണ്ടെടുക്കുന്ന ഒരു കർത്താവ്, ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു കർത്താവ്. ഓ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ നമ്മളെ അനാഥരായി വിടുകയില്ല. ഓ ഹല്ലേലൂയ. ഓ, സ്വർഗോന്നതങ്ങളിൽ എത്തിക്കും വരെയും. അതെ, ഓ, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഇയ്യോബ് പറഞ്ഞതുപോലെ, ഓ, ഞാൻ അവിടുത്തെ കാണും. ആമേ, പൊടിമേൽ നിൽക്കുന്നത് ഞാൻ കാണും. ഓ ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമാകണം. സ്തോത്ര കാഴ്ചകൾ, ദശാംശങ്ങൾക്കായി എല്ലാം നമുക്ക് സ്തോത്രം ചെയ്യാം. ചേർന്ന് സ്തോത്രം ചെയ്താട്ട്. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ ഷബല ബല 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 ചുട ബല 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 ഷദര ഗടഗമന ഹല്ലേലൂയ. ഓ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. അനിൽകുമാർ പാസ്റ്റർ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. നല്ലവനും പരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ കാണുവാൻ സ്വർഗ്ഗമടികൾക്ക് ഒരുക്കിയിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവിൻ്റെ പാദപീഠത്തടികൾക്ക് ഒരുമിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ ദൈവം അവിടുന്ന് ഓരോരുത്തരും ഇടപെടണം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ, അവിടുന്ന് കേട്ട വചനങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിലടിങ്ങൾ ഓരോ വിഷയങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഉത്തരം കൊടുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടുന്ന് വ്യാപരിക്കുന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ കരത്തിലെ അടികൾ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. ബലഹീനത വിടിവിക്കുന്ന, ബന്ധനങ്ങളെ മാറ്റണം, പൈശാച പോരാട്ടങ്ങൾ ഭവനത്തിൽ നിന്ന് വിടിവിക്കണം കർത്താവേ. ഇവിടെ ഏതെല്ലാം വിഷയത്തിന് വേണ്ടി ആരെല്ലാം പ്രാർത്ഥിച്ചോ, ആരെല്ലാം ദൈവത്തിന് സമർപ്പിച്ചോ, അവിടെ ഒരു ഇടപെടൽ ഉണ്ടാകുവാനടിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാക്ഷ്യം പറഞ്ഞ ഓരോ വിഷയം ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അവിടുന്ന് വിടുതലിൻ്റെ കരം അവിടുന്ന് നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ആഴ്ചത്തെ എല്ലാ ആരാധനകളും അനുഗ്രഹിച്ചു കൊടുക്കണം കർത്താവേ. യേശുവിൻ്റെ നാമത്തെ ഏത് ഭവനത്തിൽ വെൽക്കുന്നു, യേശുവിൻ്റെ നാമത്തെ എവിടെയെല്ലാം പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നു, ഞാൻ കർത്താവ് എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസത്തെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ദൈവ സാന്നിധ്യം അവിടുന്ന് വേവിടിക്കണം കർത്താവേ. ജനം വിടിപ്പിക്കപ്പെടണം കർത്താവേ. കുടുംബം വിടിപ്പിക്കപ്പെടണം കർത്താവേ. അതിനൊരുക്കുന്ന
എല്ലാ ആവശ്യങ്ങളും ദൈവം അറിയുന്നതിനായി സ്തുതിക്കുന്നു. വരുന്ന ദൈവദാസന്മാരെ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അത്ഭുതമായ ദൂതുകളെ ലഭിക്കുക, അത്ഭുതമായി വിടുതൽ ലഭിക്കുക, സഭ വിടിപ്പിക്കപ്പെടുക, ആ ദേശം വിടിപ്പിക്കപ്പെടുക, യേശുവിന്റെ നാമത സമൂഹം വിടിപ്പിക്കപ്പെടുക, ദൈവ ശബ്ദം കേൾക്കുക, അടിയങ്ങളെ ഹൃദയങ്ങളെ ഒരുക്കുക, അനേകർ ദൈവത്തിന്റെ കടന്നു വരിക, ഉപവാസത്തോടെ ഇരുന്നു യേശുവിന്റെ കരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ അത്ഭുത വിടുതൽ പ്രാപിക്കുക. ദൈവം അവിടുന്ന് കൃപ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജനറൽ കൺവെൻഷനായി പ്രാർത്ഥിക്കുന്നു, അത് അത്ഭുതകരമായി നടത്തണം കർത്താവേ. ഇതിനെല്ലാം ആവശ്യമായിരിക്കുന്ന ഓ ഹല്ലേലൂയ നാമി കർത്താവ് സാമ്പത്തിക എല്ലാം അവിടുന്ന് ഒരുക്കുന്നതിനായി സ്തുതിക്കുന്നു കർത്താവേ. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് ഒരിക്കൽ കൂടെ ഇന്ന് പകൽക്കാലം അടിയങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവേ. അടിയങ്ങളെ കുടുംബങ്ങളെ യേശുവിന്റെ നാമത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ അവിടുന്ന് വ്യാപരിക്കൽ ബന്ധനങ്ങൾ അഴിയണം കർത്താവേ. ഏതെല്ലാം വിഷയത്തിന് വേണ്ടി ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവിടുന്ന് ദൈവത്തിന്റെ അത്ഭുതമായ കൃപ യേശുവിന്റെ നാമത്തിലെ അവിടുന്ന് വിടുവിക്കുന്ന കൃപ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങളുടെ അത്ഭുതം നടക്കട്ടെ കർത്താവേ. ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ കൃപ അവിടുന്ന് വ്യാപരിക്കണമേ. അടികളെല്ലാം ദൈവ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു, ഒരു വിടുതലിന്റെ ശബ്ദം കേൾക്കാൻ കൃപ ചെയ്യണോ. ഇന്ന് പകൽക്കാലത്തെ വചനങ്ങള് യേശുവിന്റെ നാമത്തെ ശുശ്രൂഷകള് യേശുവെ അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ബലഹീനതയ ബലഹീന വിടുവിച്ച ദൈവമേ, അടികൾ വിടുവിക്കുന്ന ഒരു അത്ഭുതമായ സാന്നിധ്യം യേശുവിന്റെ കൃപ അവിടുന്ന് വ്യാപരിക്കണേ. അത്ഭാ അവിടുത്തെ വരവിന് വേണ്ടി അടികൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ ഒരുക്കുന്ന ദൈവസഭയ്ക്ക് നന്ദി പറയുന്നു കർത്താവേ. ദേശം വിടിപ്പിക്കപ്പെടട്ടെ കർത്താവേ. ഈ ആമേ കർത്താവേ. ഈ നായക ഭക്ഷണം വിടിപ്പിക്കപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപ വ്യാപരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതെല്ലാം അത്ഭുതമായി കൃപ അവിടുന്ന് ഒരുക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തോത്രം. നന്ദി കർത്താവേ. കേൾക്കാമോന്ന വചനത്തിനായി സ്തോത്രം. അമ്മ കർത്താവേ ഹല്ലേലൂയ ദൈവം ബലപ്പെടുത്തണമേ. അമ്മ ശിശു പ്രതിഷ്ഠയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം ബലപ്പെടുത്തണം കർത്താവേ. അമ്മ കർത്താവേ ഇന്ന് കൽപ്പിച്ച അമ്മ കർത്താവേ സ്തോത്ര കാഴ്ചയ്ക്ക അം ദേശാംശൻ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ കരം അവിടുന്ന് ഉയരുന്നതിനായി സ്തുതിക്കുന്നു. അമ്മ കർത്താവേ അടിങ്ങളെ കരച്ചിൽ കാണുന്നതിനായി സ്തുതിക്കുന്നു കർത്താവേ. വേദനയോട് വന്നിരിക്കുന്നവരുണ്ട് കർത്താവേ, വേദനയോട് വന്നിരിക്കുന്നവരുണ്ട്. ഇന്നത്തെ വചനം അവർക്ക് വേണ്ടി അവിടുന്ന് ബലപ്പെടുത്തണം കർത്താവേ. അമ്മക്ക് ജയപാസ്റ്റർ ബലപ്പെടുത്തും. അത്ഭുതമായ കൃപ ആത്മാവിന് ശുശ്രൂഷ അവിടുന്ന് വെളിപ്പെടണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രത്തോളം സഹായിച്ച എന്റെ അപ്പനെ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു കർത്താവേ. അടികൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു കർത്താവേ. വിടിവിക്കുന്ന കരം അവിടുന്ന് അമ്മി കർത്താവേ ബലപ്പെടുന്ന പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ പ്രാർത്ഥനയോടെ ഇരുന്നാലും തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ബഹുമാന്യ പാസ്റ്റർ മേവറീസ് അവരുകൾ നിർവഹിക്കും. ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. കരമുയർത്തി ഒരു അല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ വരുന്ന ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഡിസംബർ 7-ാം തീയതി ശനിയാഴ്ച ഉച്ചവരെ 21 ദിവസം ഉപവാസം നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉപവസിക്കാൻ ആരോഗ്യമുള്ളവർ ഉപവസിച്ച് തുടങ്ങുക. ഒരു നേരം വെച്ച് ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നവരാണേലും എല്ലാവരും ശനിയാഴ്ച മുതൽ തുടങ്ങുക. എത്രത്തോളം ദൈവം നിങ്ങളെ നടത്തുമോ അത്രത്തോളം പോട്ടെ. അതുകൊണ്ട് ശനിയാഴ്ച വൈകിട്ട് മുതൽ ഉപവസിച്ച് ആരംഭിക്കുക. ഉപവസിച്ചാലും ഉപവസിച്ചില്ലേലും എല്ലാവരും മീറ്റിങ്ങിൽ സംബന്ധിക്കണം. ശ്രദ്ധിച്ചല്ലോ എല്ലാവരും. ഉപവസിച്ചാലും ശരി ഉപവസിച്ചില്ലേലും ശരി എല്ലാവരും മീറ്റിങ്ങിൽ സംബന്ധിച്ചിരിക്കണം. അത് നമുക്ക് അനുഗ്രഹമായി. ഇതുപോലെ ഒരു അവസരം ഇനിയും നമുക്ക് ലഭിച്ചു എന്ന് വരത്തില്ല. അതുകൊണ്ട് കിട്ടിയ അവസരം പാഴാക്കാതെ എല്ലാവരും മീറ്റിങ്ങുകളിൽ ഈ 21 ദിവസവും സംബന്ധിക്കണം എന്നുള്ള കാര്യം പ്രത്യേകാൽ ഓർപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ 21-ാമത്തെ ദിവസം സ്നാനം നടക്കേണ്ടതിന് ദൈവമക്കൾ പ്രത്യേകാൽ പ്രാർത്ഥിക്കണം. സ്നാനത്തിനെതിരെ എന്തോ ഒരു നല്ലൊരു
പോരാട്ടമുണ്ട്. സഭയിൽ സ്നാനം നടക്കണം. ഈ 21 ദിവസ ഉപവാസം തീരുമ്പോൾ അനേകർ സ്നാനപ്പെടുവാനിടയാകണം. അതിനുവേണ്ടി ദൈവമക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. December 7 ശനിയാഴ്ച ഉച്ചയ്ക്ക് നമ്മുടെ ഉപവാസം തീരുമ്പോൾ അന്ന് ഭക്ഷണം ഒരു ദൈവദാസൻ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്, പേര് വെളിപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും അന്ന് ഭക്ഷണവും ഉണ്ട്. ഇവിടെ ശിശുപ്രതിഷ്ഠ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായിട്ട് ഒന്ന് രണ്ട് വേദഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2 22 മുതൽ 24 വാക്യങ്ങൾ. മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവളുടെ ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ കടിഞ്ഞൂലായ ആണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിപ്പാനും ഒരിണ കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി. മതി, ദേവാലയത്തിലേക്ക് യേശു കുഞ്ഞുമായി അവന്റെ മാതാപിതാക്കൾ കടന്നു എന്ന കാര്യമാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശുദ്ധീകരണകാലം തികഞ്ഞപ്പോൾ മോശ കൊടുത്ത ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം ദൈവത്തിന് യാഗമർപ്പിക്കുവൻ, അതായത് നന്ദി കരേറ്റാൻ പ്രാക്കളുമായി ആലയത്തിലേക്ക് പോയ ആ കുടുംബം. ഒരു കുടുംബത്തിന് ശിശു ജനിച്ചു കഴിഞ്ഞാൽ ആ ശിശുവിനെ നന്ദിപൂർവം ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതിന് ആലയത്തിൽ കൊണ്ടുവരണം. അതിനുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു വാക്യം കൂടി വായിക്കാം. ശമുവേലിന്റെ 1 1:24 വാക്യം. അവന് മുലകൂടി മാറിയ ശേഷം അവൾ 3 പ്രായമുള്ള ഒരു കാളയും ഒരു പറമാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ഷീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ഹന്ന എൽക്കാന ദമ്പതികൾക്ക് ജനിച്ച കുഞ്ഞുമായി, ശമുവേൽ എന്ന കുഞ്ഞുമായി ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ആ കുടുംബം ചെല്ലുകയാണ്. നന്ദിപൂർവം ദൈവത്തിന് യാഗം കഴിപ്പാൻ മൃഗവുമായി. ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ ആ ശിശുവിനെയും കൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് ദൈവത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവവചനത്തിൽ കാണുന്ന ഒരു വിഷയമാണ്. എന്തിനാ ഈ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കേണ്ട കാര്യം? മക്കൾ ദൈവം തരുന്ന ദാനമാണ്. ഇറ്റ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ദൈവം തരുന്ന ദാനമാണ്, സമ്മാനമാണ്, യഹോവ നൽകുന്ന പ്രതിഫലമാണ്. യോഗ്യതയുണ്ടായിട്ടല്ല, പക്ഷെ ദൈവം നമ്മോടുള്ള വാഗ്ദത്തം നിവർത്തിച്ച് കുഞ്ഞുങ്ങളെ തരും. അപ്പൊ ആ കുഞ്ഞിനെ ദൈവം നമുക്ക് തന്ന കുഞ്ഞിനെ തിരികെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവം തമ്പുരാൻ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ഈ കുഞ്ഞിനെ ദൈവകൃപയിൽ ഞങ്ങൾ വളർത്തിക്കൊള്ളാം എന്നുള്ള തീരുമാനത്തോടെ ദൈവകരങ്ങളിൽ നിന്ന് തിരികെ പ്രാപിക്കുന്ന ശുശ്രൂഷയാണ് ശിശുപ്രതിഷ്ഠ എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം,
ദൈവം നൽകിയ ആ നല്ല ദാനത്തെ ദൈവകരങ്ങളിലേക്ക് തിരികെ ഏൽപ്പിച്ച് ദൈവം തമ്പുരാൻ ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് ആ കുഞ്ഞിനെ ദൈവകൃപയിൽ വളർത്തിക്കൊള്ളാം എന്ന തീരുമാനത്തോടെ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ആ കുഞ്ഞിനെ തിരികെ പ്രാപിക്കുന്ന ശുശ്രൂഷയാണ് ശിശു പ്രതിഷ്ഠ എന്ന് പറയുന്നത്. സാധാരണ ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചില മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. എന്തിനാ? യേശു കൈവച്ച് അനുഗ്രഹിക്കേണ്ടതിന്, ബ്ലസ് ചെയ്യേണ്ടതിന്. ദൈവം കരം വെച്ച് ആ കുഞ്ഞിനെ ബ്ലസ് ചെയ്യേണ്ടതിന്, അനുഗ്രഹിക്കേണ്ടതിന് ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ദൈവസന്നിധി കൊണ്ടുവന്നു. ശിഷ്യന്മാർ അത് കണ്ടിട്ട് അവരെ വിലക്കി, പാടില്ല, ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്, ഗുരു വളരെ ബദ്ധപ്പാടിലാണ്, അതുകൊണ്ട് കുഞ്ഞിന് അത് കുഞ്ഞുങ്ങളുമായി തേച്ചിനടുക്കൽ വരരുത് എന്ന് വിലക്കിയപ്പോൾ ഇത് യേശു പറഞ്ഞു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ശിശുക്കളെ തടുക്കരുത്, അവരെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേത് എന്ന് പറഞ്ഞ് യേശു തമ്പുരാൻ ആ കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ആ ശുശ്രൂഷയാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മാതാപിതാക്കളോട് ഞാനൊരു കാര്യം, ഒന്ന് രണ്ട് കാര്യം ഓർപ്പിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്നുള്ളത് ആവർത്തന പുസ്തകം 6:20 നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നാളെ നിന്റെ തലമുറ നിന്നോട് ചോദിക്കും. അമ്മയപ്പന്മാർ ശ്രദ്ധിക്കണം, നാളെ തലമുറ മാതാപിതാക്കളോട് ചോദിക്കും. അന്നേരം നീ നിന്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ ഉത്തരം പറയാൻ കഴിയണം. മക്കൾ നമ്മോട് അമ്മയപ്പന്മാരോട് ചോദിക്കുന്ന സമയമുണ്ട്. അന്നേരം മക്കൾക്ക് ഉത്തരം കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. എങ്ങനെയായി കുഞ്ഞുങ്ങളെ നാം വളർത്തേണ്ടത്? ആവർത്തന പുസ്തകം 6:5 തന്നെ 5-7 ദൈവമായ യഹോവേ, നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളത് തലമുറയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം. അത് മാതാപിതാക്കളുടെ കടപ്പാടാണ്. കുഞ്ഞിനെ തന്നത് ദൈവമാണല്ലോ, ദൈവം വളർത്തിക്കോളും എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മക്കളെ നോക്കാത്ത മാതാപിതാക്കൾ ഏറി വരികയാണ്. അത് കാരണം വഷളത്വം അവിടെ പെരുകുകയാണ്. ശ്രദ്ധിക്കുക, മാതാപിതാക്കൾക്ക് കടപ്പാടുണ്ട്, മക്കൾക്ക് വേണ്ടുന്ന ഉപദേശം കൊടുക്കണം എങ്ങനെ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളത്. മാത്രമല്ല, സദൃശ്യവാക്യങ്ങൾ 14:26 നോക്കിയാൽ യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്കും ശരണം ഉണ്ടാകും. അവന്റെ മക്കൾക്ക് എന്തുണ്ടാവും? ശരണമുണ്ടാകും. ആർക്ക്? ആരുടെ മക്കൾക്ക്? യഹോവ ഭക്തൻ. ഭക്തിയോടെ മാതാപിതാക്കൾ ദൈവത്തെ സേവിച്ചാൽ
മക്കൾക്ക് എന്തോ ഉണ്ടാകുമെന്നാണ്, ശരണം ഉണ്ടാകുമെന്നാണ്. ശരണം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പ്ലേസ് ഓഫ് റെഫ്യൂജ് എന്നാണ്. പ്ലേസ് ഓഫ് റെഫ്യൂജ്, അവർക്ക് ഇടം കിട്ടുമെന്ന്, ശരണം പ്രാപിക്കുവാനുള്ള ഇടം കിട്ടുമെന്ന് തലമുറയ്ക്ക്. ഇപ്പൊ തലമുറയ്ക്ക് നന്മയുണ്ടാകണമെങ്കിൽ മാതാപിതാക്കൾ ഭക്തിയോടെ ദൈവത്തെ സേവിക്കണം. അല്ലെങ്കിൽ വരുംകാലങ്ങളിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ നേർക്ക് വിരൽ ചൂണ്ടും, എൻ്റെ അപ്പൻ എൻ്റെ അമ്മ ഇങ്ങനെയല്ലേ ജീവിച്ചത്. സ്തോത്രം. മാത്രമല്ല, സദൃശവാക്യങ്ങൾ തന്നെ 22:6 ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം, അഭ്യസിപ്പിക്കണം. അതിനാണ് സൺഡേ സ്കൂളൊക്കെ വെച്ചിരിക്കുന്നത്. നടക്കേണ്ടുന്ന വഴിയിൽ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കാൻ സൺഡേ സ്കൂളിൽ വിടണം, സൺഡേ സ്കൂളിൽ വിടണം, കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കണം. കൃത്യം 9 സൺഡേ സ്കൂൾ ആരംഭിക്കുമെന്ന് പറഞ്ഞാൽ 9 തന്നെ അധ്യാപകരും കുഞ്ഞുങ്ങളും എത്തിയിരിക്കണം. കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ഒരുക്കി 9 തന്നെ കൊണ്ടുവിടണം. ഇത് ഡിസിപ്ലിൻ്റെ ഒരു വകയാണ്. ഇന്ന് പലർക്കും ഡിസിപ്ലിൻ ഇല്ല. ഡിസിപ്ലിൻ്റെ ഒരു ഘടകമാണ്, ഒരു ഫാക്ടറാണ് ടൈം മാനേജ്മെൻ്റ്. ടൈം മാനേജ്മെൻ്റ്, സമയം പാലിക്കുക. കുഞ്ഞുങ്ങളെ നമ്മളത് പഠിപ്പിക്കണം. 9 സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ 9 തന്നെ കൊണ്ടുവിടണം. ഉഴപ്പിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളും ഉഴപ്പും. അവരൊരു സമയത്ത് തിരിഞ്ഞ് നമ്മെ ചോദിക്കും. അതുകൊണ്ട് ടൈം മാനേജ്മെന്റ് പ്രത്യേക മാതാപിതാക്കൾ മനസ്സിലാക്കിയിരിക്കണം. അധ്യാപകരും അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. സദൃശവാക്യങ്ങൾ 13:24 വടി ഉപയോഗിക്കാത്തവൻ, വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു. തന്റെ മകനെ എന്ത് ചെയ്യുന്നു? പകയ്ക്കുന്നു. അടുത്തത്, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. സ്നേഹിക്കുന്ന മാതാപിതാക്കൾ തലമുറ എന്തു ചെയ്യും? ശിക്ഷിച്ചു വളർത്തും. ഇപ്പൊ സ്കൂളുകളിലൊക്കെ വടിയെടുക്കാനൊക്കത്തില്ല. ഒരു കാലത്ത് വടിപ്രയോഗമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാതാപിതാക്കൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ വടിയെ പോയിട്ട് ശകാരിക്കാൻ പോലും ഒക്കത്തില്ല, ശകാരിക്കാൻ പോലും ഒക്കത്തില്ല. ശകാരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? 911 ഒറ്റ ഡയലാ. അടിച്ചു കഴിഞ്ഞാൽ പോലീസ് ഉടനെ അവിടെ എത്തും. എവിടുന്നാ വിളിച്ചെന്ന് അവർക്കറിയാം. കുഞ്ഞു പറയാം, എൻ്റെ അപ്പൻ എന്നെ ശകാരിച്ചു, അല്ലെ എൻ്റെ അമ്മയും എന്നെ വഴക്ക് പറഞ്ഞു നടഞ്ഞാൽ അപ്പനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ഇതുപോലൊരു സംഭവം നടന്നു. 9 പഠിക്കുന്ന കുഞ്ഞിനെ അപ്പൻ വഴക്ക് പറഞ്ഞു, ശകാരിച്ചു. അവൻ ഉടൻ തന്നെ ഫോൺ എടുത്ത് 911 വിളിച്ചു. പോലീസ് വന്നു, അപ്പനെ അറസ്റ്റ് ചെയ്തു. ഈ നല്ല ഗുണപാഠ സ്കൂളെന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്, അപ്പനെ പഠിപ്പിക്കാൻ 1 ക്ലാസ്, മോനെ എങ്ങനെ വളർത്തണം എന്നുള്ള ക്ലാസ്, മോനപ്പനെ പഠിപ്പിക്കാനായിട്ട് നല്ല ഗുണപാഠ സ്കൂളിലോട്ട് വിളിച്ചു. ഇത് അപ്പൻ്റെ മനസ്സിലിരുന്നു. സംഭവിച്ച കാര്യമാണ്. അടുത്ത ക്രിസ്മസിൻ്റെ അവധി വന്നപ്പോൾ, അടുത്ത വർഷം, അപ്പൻ വീട്ടുകാരോടൊക്കെ പറഞ്ഞു, നമുക്ക് നാട്ടിൽ പോവാം. പിള്ളേർക്കെല്ലാം സന്തോഷമായി. കുടുംബമായിട്ട് നാട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ലഗേജുമായിട്ട് ഇങ്ങനെ ട്രോളിയിൽ ഉന്തിക്കൊണ്ട് പോകുമ്പോൾ അപ്പൻ എന്ത് ചെയ്യുന്നറിയോ? അപ്പൻ്റെ കയ്യിലിരുന്ന ട്രോളി വൈഫിനെ ഏൽപ്പിച്ചിട്ട് തൻ്റെ ബെൽറ്റങ്ങൂരി, ബെൽറ്റങ്ങൂരിയിട്ട് മകനെ എയർപോർട്ടിലിട്ട് കൊടുത്തു മാട്ടി. വിളിയടാ 911.
കേരളത്തിൽ നിന്ന് വിളിച്ചല്ലോ എവിടെ പോകാനാ? മക്കളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ തല്ലിക്കൊല്ലാനല്ല കേട്ടോ, അവർക്ക് കൊടുക്കേണ്ട ബാലശിക്ഷ കൊടുക്കണം. ബാലശിക്ഷ കൊടുത്ത് തന്നെ വളർത്തണം. അപ്പൊ നോക്കി ഇവിടെ പറയുന്നു, ശിക്ഷിച്ചു വളർത്തണം, ശിക്ഷിച്ചു വളർത്തണം. എങ്ങനെ വളർത്തണം? തിമോത്തിയോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാമധ്യായം നാലാമത്തെ വാക്യം, ഒന്ന് തിമോത്തിയോസ് മൂന്നിന്റെ നാലാമത്തെ വാക്യം. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ വേണം കുഞ്ഞുങ്ങളെ വളർത്താൻ. ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞ വളരെ നാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ദൈനംദിനം പത്രങ്ങളിൽ ടിവികളിൽ മറ്റു മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. തലമുറ നാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കെ ദൈവം നമുക്ക് തന്ന തലമുറ ഒരിക്കലും നശിച്ചു പോകരുത്. ഹല്ലേലൂയ. അവർ ദൈവ ഭയത്തിൽ വളർന്ന് ശോഭിക്കുന്നവരായി തീരണം. സ്തോത്രം. ഞാൻ ഇവിടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുക. കുറെ പറയാനുണ്ടെങ്കിലും സ്തോത്രം. മക്കളെ എന്ത് ചെയ്യണം? എഫ് എസ് സിർക്ക് ലേഖനം ആറാം അധ്യായം നാലാം വാക്യം കൂടി വായിക്കാം. നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ. മക്കളെ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത്. മക്കൾക്ക് ദേഷ്യം വരത്തക്കവണ്ണം മാതാപിതാക്കൾ പ്രവർത്തിക്കരുത്, കോപിപ്പിക്കാതെ. കർത്താവിന്റെ ബാലശിക്ഷയിലും. കർത്താവിന്റെ ബാലശിക്ഷ, ബാലശിക്ഷ കൊടുക്കണം. ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. പോറ്റി വളർത്തണം. പത്യോപദേശത്തിലും എന്ത് ചെയ്യണം? പോറ്റി വളർത്തണം. പോറ്റി വളർത്തണം. കുഞ്ഞുങ്ങൾക്ക് ശിക്ഷ കൊടുക്കണം, അതേസമയം അവർക്ക് വേണ്ടുന്ന ആഹാരവും കൊടുക്കണം. നമ്മൾ പോറ്റി വേണം അവരെ വളർത്താൻ. അവരെ കോപിപ്പിക്കരുത്. മാതാപിതാക്കളായിരിക്കുന്ന നമുക്ക് ഏവർക്കും അങ്ങനൊരു തീരുമാനം തുടർന്നുമെടുക്കാം. ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുവാൻ ദൈവം സഹായിക്കട്ടെ. ഇന്ന് ശിശു പ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങി വന്നിരിക്കുന്ന കുടുംബം കുഞ്ഞുമായി ദയവായി മുൻപോട്ട് കടന്നു വരാം. ഈ സമയത്ത് ഗായകസംഘം നന്ദിയോടെ എന്നുള്ള പാട്ട് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. സ്തോത്രം. അർഹിക്കാത്ത നന്മകളും എനിക്ക്
സാധനം സ്വാദിക്കും. ദൈവം ദാനമായി കൊടുത്ത പൈതലുമായിട്ടാണ് അവർ ഇന്ന് ഈ ആലയത്തിലേക്ക് വന്നിരിക്കുന്നത്. ആ കുഞ്ഞിനെ നാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാ. സ്തോത്രം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഇവർക്ക് ദാനമായി കൊടുത്ത ഈ പൈതലിനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി വളരുവാൻ ഇടയായി തീരേണ്ടതിന് ശാരീരികമായി, ആത്മീകമായി, ഭൗമികമായി, ബുദ്ധിപരമായി ഈ കുഞ്ഞിന് വേണ്ടുന്ന വളർച്ച ദൈവം കൊടുക്കുവാനായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അവിടുത്തെ ഓമനകുമാരനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പൈതലുമായി ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് വരുന്നു. പൊന്നപ്പച്ച, നിന്റെ മക്കൾക്ക് നീ കൊടുത്ത ഈ നല്ല ദാനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ തിരിക്കരം ഈ കുഞ്ഞിന്റെ മേൽ വെക്കണമേ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവ കൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്ന പ്രകാരം ഈ കുഞ്ഞിന്റെ മേൽ നിന്റെ കരം വെച്ച് ഇവരെ നീ അനുഗ്രഹിക്കും. അടിയൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാ ബാലാനിഷ്ടതകളും വിടുവിച്ചുകൊള്ളും. ദൈവകൃപയിൽ അനുദിനം വളരുവാൻ ഈ പൈതലിനെ നീ സഹായിക്കും. മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി, സഹോദരങ്ങൾക്ക് അനുഗ്രഹമായി, ദൈവ സഭയ്ക്ക് അനുഗ്രഹമായി ഈ പൈതൽ വളരട്ടെ കർത്താവേ. ആവശ്യമായ എല്ലാ നല്ല കൃപകളും ഈ പൈതലിന്റെ മേൽ അവിടുന്ന് വർഷിപ്പിച്ചു കൊടുക്കും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ, ഭൂമിയിലെ സകല ഭൗമിക നന്മകളാൽ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചു കൊള്ളും. കർത്താവേ, നിന്റെ വരവിന് താമസമെങ്കിൽ നിന്റെ വയൽ പ്രദേശത്ത് നിനക്ക് വേണ്ടി അധികം ശോഭയോടെ പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാക്കി പൈതലെ തീർക്കുന്ന കർത്താവ് അത് ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ, അഭിഷേക് എന്ന പേരിനാൽ ഈ കുഞ്ഞ് അറിയപ്പെടും. ആമേൻ. ക്ലാപ്പ് ചെയ്ത് സന്തോഷം പ്രകടിപ്പിക്കുക. മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുക. നിങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞിനെ ദൈവകൃപയിൽ പോറ്റി വളർത്തിക്കൊള്ളാമെന്ന് ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. ഈ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ വി തോമസ്. ആത്മീക നിലവാരത്തിൽ ഉയർച്ച നൽകി ഈ കുടുംബത്തെ ആചരിക്കണമേ. ഹല്ലേലൂയ. അവർക്ക് നൽകിയ കുഞ്ഞിനെ കർത്താവേ ഒരു നല്ല സൗമ്യന്മാരനായി വളരുവാൻ കൃപ നൽകിയാണ് ദൈവം. പ്രത്യേക ജ്ഞാനത്താൽ നിറച്ചാട്ട് ദൈവമേ, അഭിഷേകത്താൽ നിറച്ചാട്ട് ഈ കുടുംബത്തെ കർത്താവേ. അവിടുന്ന് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹ വിഷയമാകട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ.
ആമേൻ ആമേൻ ഗോഡ് ബ്ലസ് യു പ്ലീസ് ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനങ്ങൾ 8-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം വായിക്കാം. 8-ാം സങ്കീർത്തനം മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം സന്ദർശനം. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. വല്ല യോഗ്യതയുമുണ്ടോ? വല്ല യോഗ്യതയും പറവാനുണ്ടോ? ഇല്ല, ഇല്ല. എന്നാൽ ദൈവം നമ്മെ ഓർത്തു, അവൻ നമ്മെ സന്ദർശിച്ചു. സ്തോത്രം. ആമി പ്രിയ ദൈവവൈതലേ, നിന്നിലെ കഴിവോ കൃപയോ നന്മയോ കണ്ടിട്ടല്ല ദൈവം നിന്നെ സന്ദർശിച്ചത്. എത്രയോ ശ്രേഷ്ഠന്മാർ നിന്റെ കുടുംബത്തിൻ്റെ അന്തർഭാഗത്ത് ഉള്ളപ്പോൾ, നിന്റെ ചർച്ചക്കാരായി ബന്ധുമിത്രാദികളായി എത്രയോ ശ്രേഷ്ഠന്മാർ ഉള്ളപ്പോൾ, നല്ല പേഴ്സണാലിറ്റി ഉള്ളവർ ഉള്ളപ്പോൾ, ദാവീദിനൊന്ന് പറയാനുണ്ട്, വല്ല വീരന്മാരെയോ ശൂരന്മാരെയോ കണ്ടാൽ അന്നേരമേ ശൗല് തൻ്റെ പട്ടാളത്തിൽ അവരെ അങ്ങ് ചേർക്കും. അതായത് നല്ല പേഴ്സണാലിറ്റി ഉള്ളവർ, നല്ല ആരോഗ്യ ദൃഢഗാത്രം, അവരെ കണ്ടുകഴിഞ്ഞാൽ ഉടനെ അങ്ങ് പട്ടാളത്തിൽ അപ്പോയിൻമെൻ്റ് കൊടുക്കുക. പക്ഷേ ദാവീദിന് കിട്ടിയില്ല, ഒരു പേഴ്സണാലിറ്റിയും ഇല്ല അവന്, ഒരാരോഗ്യമൊന്നും അവനില്ല, ഒരു ചെറുബാലൻ. അവനെ പട്ടാളത്തിൽ ചേർക്കാൻ കൊള്ളത്തില്ല, പക്ഷേ ദൈവം അവനെ ചേർത്തു. ഭക്ഷത്തനായ ആരൊക്കെ നിന്നെ കൈവിട്ടാലും, ആരൊക്കെ നിന്നെ മറന്നു കളഞ്ഞാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, ദൈവത്തിൻ്റെ പൈതല്, ദൈവം നിന്നെ സന്ദർശിക്കും. സ്തോത്രം. എപ്പോഴാ ദൈവം സന്ദർശിക്കുന്നത്? 17-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു. നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. മതി, രാത്രിയിൽ നീ എന്നെ സന്ദർശിച്ചു. ജീവിതത്തിൽ രാത്രിയുടെ വേളകൾ, ഇരുളിൻ്റെ അനുഭവങ്ങൾ, കഷ്ടതയുടെ നടുവിൽ, രോഗത്തിൻ്റെ സമയത്ത് എങ്ങനെ നേരം വെളുപ്പിക്കുമെന്ന് ചിന്തിച്ച് കിടക്കുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ ഉടജനമസ്തുനായ പ്രിയ ദൈവത്തിൻ്റെ വൈതലേ, ദൈവം നിന്നെ ആ സമയത്ത് സന്ദർശിക്കുന്നവനാ. എപ്പോഴാ? രാത്രിയിൽ. രാത്രിയിൽ ഒരു വെളിച്ചമില്ല, പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം. ആ രാത്രിയിൽ ദൈവം നമ്മെ സന്ദർശിക്കുന്ന ദൈവമാണ്. സ്തോത്രം. മാത്രമല്ല, ഭക്തൻ ദൈവസന്നിധിൽ നിലവിളിക്കുന്ന ഒരു വിഷയമുണ്ട്, ദൈവമേ നീ എന്നെ സന്ദർശിച്ചു. എന്നാൽ സന്ദർശനം കിട്ടാത്ത ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടും കിടപ്പുണ്ട്. ആ ഭക്തൻ പ്രാർത്ഥിക്കുന്നു. 59-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം 59-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം ദൈവമേ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഇസ്രായേലിന്റെ ദൈവമേ, സകല ജാതികളെയും സന്ദർശിക്കേണ്ടതിന് നീ ഉണരേണമേ. മതി, സകല ജാതികളെയും ദൈവമേ നീ സന്ദർശിക്കണം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? ദൈവമേ, എൻ്റെ കുടുംബത്തിൽ എത്രയോ പേർ സന്ദർശനം ലഭിക്കാത്തവരുണ്ട്. എൻ്റെ ചുറ്റുപാടും, എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ സന്ദർശനം അനുഭവിക്കാത്ത എത്രയോ ജീവിതങ്ങൾ ഉണ്ട്. ദൈവമേ,
നീ അവരെ സന്ദർശിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവിതങ്ങളെ ജാതികളെ അവൻ സന്ദർശിക്കുന്ന ദൈവമാണ്. ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, അവൻ ജനത്തെ സന്ദർശിക്കും. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാ ദൈവം സന്ദർശിക്കുന്നറിയാം? വെറുതെ അല്ല. 65:9 നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. എന്തിനാ എന്തിനാ സന്ദർശിക്കുന്നേ? നനയ്ക്കാന. എന്തിനാ നനയ്ക്കുന്നത്? അതിന് അടുത്ത വാക്യത്തിലുണ്ട്, നനയ്ക്കുന്നു. നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കാൻ, പുഷ്ടിയുള്ളതാക്കാൻ, നിന്നെ തഴപ്പിക്കാൻ, ഒരു തഴച്ചു വളരുന്ന ഒരു വൃക്ഷമായി അവൻ നിന്നെ തീർക്കുവാൻ വേണ്ടി അമ്മേൻ അവൻ നിന്നെ സന്ദർശിച്ച് നനയ്ക്കുന്ന ദൈവമാണ്. നനയ്ക്കണമെങ്കിൽ വെള്ളമില്ലാത്ത ഇടമായിരിക്കണം. വളരാൻ ഒരു സാഹചര്യവുമില്ല. പക്ഷേ ഈ ദൈവം നമ്മെ നനച്ച് വളരുമാറാക്കിപ്പിക്കുന്നവനാ. നിന്നെ പുഷ്ടിയുള്ളതാക്കും കേട്ടോ. നിന്റെ ഞെരുക്കങ്ങളെ ദൈവം മാറ്റും, നിന്റെ ബുദ്ധിമുട്ടുകളെ മാറ്റും. എന്തിനാ? പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞു ഇരിക്കുന്നു. അടുത്ത വാക്യം, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. അങ്ങനെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ, നിന്റെ പട്ടിണി മാറ്റാൻ, നിന്റെ കടഭാരം മാറ്റാൻ ഈ ദൈവം നിന്നെ സന്ദർശിക്കുന്നവനാ. അവൻ സന്ദർശിച്ച് നിന്നെ നനയ്ക്കൂ. സ്തോത്രം. നമ്മുടെ ഞെരുക്കങ്ങൾ മാറ്റുവാൻ, ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ ഒരു നനവ് ദൈവം നമുക്ക് നൽകുന്നവനാണ്. നമ്മെ വളർത്തിയെടുക്കാൻ. സ്തോത്രം. ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ചെടിക്ക് നനവ് കൊടുക്കും, അല്ലെ? നനയ്ക്കും. വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് അതിനെ നനയ്ക്കും. എന്തിനാ? അത് വളരാനായിട്ട്. ദൈവം നമ്മെ നനച്ച് പുഷ്ടിയുള്ളതാക്കുന്നവനാണ്. സ്തോത്രം. മാത്രമല്ല, 80:14 സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരയണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണം. മുന്തിരിവള്ളിയെ നീ ഒന്ന് സന്ദർശിക്കണം. ദൈവമേ നീ മിസ്രയീമിന്ന്, അതിന് മുകളിലത്തെ വാക്യം എടുത്താൽ നമുക്ക് കാണാൻ കഴിയും. പോകണ്ട അങ്ങോട്ട്. നീ മിസ്രയീമിൽ നിന്ന് മുന്തിരി വള്ളിയെ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് നട്ടതാ. നല്ല ഫലം കായ്ക്കേണ്ടതിന്, നല്ല ഫലം കായ്ക്കേണ്ടതിന് നമ്മളായിരുന്ന ഇടങ്ങളിൽ നിന്ന് ഈ ദൈവം തമ്പുരാൻ നമ്മെ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് നട്ടതല്ലേ? സ്തോത്രം. ഞാൻ പഞ്ചാബിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വ്യക്തിയോടൊരു ദൂത് പറഞ്ഞു, ഒരു കഴുകൻ പറന്നു വന്ന് ലബാനോനിലെ ദേവദാരുവിൻ്റെ ഒരു ശിഖരത്തെ മുറിച്ചെടുത്ത് അതുമായി ഈ കഴുകൻ പറന്നു പോയി കച്ചവടക്കാരുള്ള ദേശത്ത് കൊണ്ടുവന്ന് കച്ചവടക്കാരുടെ നടുവിൽ അതിനെ നട്ടു. അത് അവിടെ തഴച്ചു വളർന്നു. വചനമാത്, വചനത്തിലുള്ള വാക്യമാത്. ഇതാണ് ഈ വ്യക്തിയോട് ദൂത് പറയുന്നത്. ഓ, അവൻ്റെ ചാട്ടം കാണണം. അവൻ പറയുക, പാസ്റ്റേ, ഈ ദിവസങ്ങളിൽ, ഹിന്ദിക്കാരനാണ്, ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു, ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്, ഒരു കഴുകൻ പറന്നു വരുന്നു, ഒരു കഴുകൻ പറന്നു വരുന്നു. സ്തോത്രം. നിന്നെ നടേണ്ട സ്ഥാനത്ത് അവൻ നിന്നെ നട്ടില്ലേ? ആയിരുന്ന ഇടങ്ങളിൽ നിന്ന് അവൻ നിന്നെ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് നട്ടില്ലേ? അവൻ നമ്മെ തഴച്ചു വളരുമാറാക്കിപ്പിക്കുന്നു. ഇവിടെ ഭക്തൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്നു, സൈന്യങ്ങളുടെ ദൈവമേ നീ മുന്തിരി വള്ളിയെ എന്ത് ചെയ്യണം? ഒന്ന്
സന്ദർശിക്കണമേ. സന്ദർശിക്കണം. എന്തിന് നല്ല ഫലം? എന്തിനാ ഈ യജമാനൻ ഈ മുന്തിരിവള്ളിയെ നട്ടത്? നമുക്കറിയാം ശിയാ പ്രവചനത്തിൽ അതിൻ്റെ അഞ്ചാം അധ്യായത്തിൽ എടുക്കണ്ട, അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രിയനുണ്ടായിരുന്ന മുന്തിരിത്തോട്ടം, തോട്ടം അതിൽ അതിൻ്റെ കല്ലുകളൊക്കെ പെറുക്കിക്കളഞ്ഞ് ആ നിലം ഒരുക്കി നല്ല വക മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു. അതിൻ്റെ നടുക്കൊരു ചക്ക് കുഴിച്ചിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമ്പോൾ അത് പിടിഞ്ഞ് ചാറെടുക്കാനായി ചക്ക് കുഴിച്ചിട്ടു. അതിന് ചുറ്റും വേലി കെട്ടി ദുഷ്ടമൃഗം കയറാതിരിക്കാൻ. അതിനു വേണ്ടി വെള്ളമൊഴിച്ചു, തടമെടുത്തു, വളമിട്ടു. പക്ഷേ നല്ല വക മുന്തിരിങ്ങ കായ്ക്കുമെന്ന് യജമാനൻ കാത്തിരുന്നു. എന്നാൽ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ, കാട്ടുമുന്തിരിങ്ങ, കാട്ടുമുന്തിരിങ്ങ. യജമാനൻ ചെയ്തത് നമുക്കറിയാം. അവൻ ആദ്യം ചെയ്തത് ആ ചക്കെടുത്തുണ്ടങ്ങ് പോയില്ല. അവൻ ആദ്യം ചെയ്തത് ആ വേലി അങ്ങ് പൊളിച്ചു കൊടുത്തു. വേലി പൊളിച്ചെന്ന് ദുഷ്ടമൃഗം അതിനകത്തേക്ക് കയറി സകല മുന്തിരി വള്ളികളെയും അത് ചവിട്ടി നശിപ്പിച്ചു. പ്രിയ ദൈവവൈതലേ, അവൻ നമ്മെ പറിച്ചെടുത്തു കൊണ്ടുവന്ന് നട്ടത് നല്ല ഫലം കായ്ക്കാനാണ്, നല്ല ഫലം കായ്ക്കാൻ. ഭക്തൻ ദൈവസന്നിധി നിലവിളിക്കുന്നു, ദൈവമേ ഈ മുന്തിരി വള്ളിയെ ഒന്ന് സന്ദർശിക്കണമേ, സന്ദർശിക്കണം. എന്നാൽ ദൈവം ദൈവത്തെ മറന്നു പോകുന്നവരെ സന്ദർശിക്കുന്ന ഒരനുഭവമുണ്ട്, അതും ഓർത്തോണം. നന്മ മാത്രമല്ല, ദൈവത്തെ മറന്ന് ജീവിച്ചാൽ അവൻ്റെ സന്ദർശനം എങ്ങനെയായിരിക്കും എന്നുള്ള വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. 80:14 80:14 സൈന്യങ്ങളുടെ ദൈവമേ, അല്ലല്ല 89:32 ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും, ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും, വടികൊണ്ടും ദണ്ഡനം കൊണ്ടും ഞാൻ അവരുടെ അകൃത്യത്തെ എന്ത് ചെയ്യും? സന്ദർശിക്കും, ദണ്ഡിപ്പിക്കുമെന്ന്, ദണ്ഡിപ്പിക്കുമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനത്തെങ്കിലും വായിക്കുന്നുണ്ട്, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയുമായിരുന്നു, വിടുവിപ്പാൻ. ദൈവത്തെ മറന്നുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ട കുഞ്ഞുങ്ങളെ, വേണ്ട. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി, മരിക്കുന്നെങ്കിൽ അതെനിക്ക് ലാഭം. ജീവിതത്തിൽ നന്മ ലഭിച്ചാലും തിന്മ ലഭിച്ചാലും കഷ്ടത വന്നാലും സന്തോഷം വന്നാലും ആമിൻ, എൻ്റെ ദൈവത്തിനായി ഞാൻ നിൽക്കും എന്നൊരു തീരുമാനം നമുക്കെടുക്കാൻ കഴിയുമോ? ഇവിടെ വായിക്കുന്നു, ദൈവത്തെ മറന്നു പോയാൽ, ദൈവത്തെ ഉപേക്ഷിച്ചാൽ, ദൈവ വഴി വിട്ടുപോയാൽ, ഓർത്തോണം, അവൻ നമ്മെ സന്ദർശിക്കുന്നത് എങ്ങനെയാ? വടി കൊണ്ടും ദണ്ഡനം കൊണ്ടും, വടി കൊണ്ടും ദണ്ഡനം കൊണ്ടും അവൻ നമ്മെ സന്ദർശിക്കും എന്ന് പറഞ്ഞാൽ നല്ല ശിക്ഷ തരുമെന്ന്. ദൈവം കൊടുത്ത ജ്യേഷ്ഠ പദവി ഒരു ഊണിനു വേണ്ടി നഷ്ടമാക്കിയ ഒരു വ്യക്തിയെ നമുക്കറിയാം, അല്ലേ? ദൈവം കൊടുത്ത ജ്യേഷ്ഠ പദവി ഒരു ഊണിൻ്റെ മുമ്പിൽ, അതായത് ഒരു പായസത്തിൻ്റെ മുൻപിൽ അത് നഷ്ടമാക്കി. അവൻ പിന്നത്തേതിൽ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ചിട്ടും ലഭിക്കാതെ പോയി. അർഹതയില്ലാത്ത സ്ഥാനത്ത്, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്
ഈ ദൈവം നമ്മെ സ്നേഹിച്ച് നമുക്ക് നന്മകൾ തന്ന് നമ്മെ നടത്തുമ്പോൾ ഈ ദൈവത്തെ മറക്കാൻ ഒരിക്കലും ഇടവരരുത്. ഒരിക്കലും ദൈവത്തെ മറന്നുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ടെന്ന്. പട്ടിണിയാണേലും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് സ്തോത്രം പറഞ്ഞ് അത് നീ കുടിച്ചാൽ അതിനകത്ത് നിന്റെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പ്രോട്ടീൻസും വൈറ്റമിൻസും കലോറിയും ഒക്കെ ഉൾപ്പെടുത്തി നിനക്ക് തരാൻ നമ്മുടെ ദൈവം ശക്തനാ. ദൈവത്തെ മറന്ന് ജീവിക്കരുത്. ദൈവത്തെ മറന്നുള്ള ജീവിതം നമുക്ക് വേണ്ട കേട്ടോ. അവനെ വിട്ട് നമ്മൾ പോയാൽ എല്ലാവരും യേശു പറയുന്ന വാക്കുകൾ കഠിനമായ വാക്കുകളെന്ന് തോന്നിയിട്ട് യേശുവിനെ ഉപേക്ഷിച്ചങ്ങ് പോയി, പിരിഞ്ഞുപോയി. അപ്പം കുറേ ശിഷ്യന്മാർ മാത്രം അടുക്ക നിൽപ്പുണ്ട്. കർത്താവ് തിരിഞ്ഞ് അവരോട് പറഞ്ഞു, നിങ്ങൾക്കും പോകാം, നിങ്ങൾക്കും പോകാം. ഉടനെ ശിമോൻ പത്രോസ് യേശുവിനോട് പറഞ്ഞത് നമുക്കറിയാമല്ലേ, ഗുരു, നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക്. ഈ ദൈവത്തെ മറന്നുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടേ വേണ്ട എന്ന് നമുക്ക് ദൈവത്തിൽ തീരുമാനമെടുക്കാം. ഞാൻ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി, മരിക്കുന്നെങ്കിൽ അതെനിക്ക് ലാഭമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. 106 സങ്കീർത്തനം 5 വാക്യം. നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം, നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. കണ്ടോ, നിന്റെ രക്ഷ കൊണ്ട് നീ എന്നെ എന്ത് ചെയ്യണം, സന്ദർശിക്കണം. ദൈവവേദനയിലെ നീ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുന്നവനല്ല കേട്ടോ. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച് ദൈവത്തിന് വേണ്ടി ചെലവിട്ട് ദൈവസന്നിധിയിൽ സമയങ്ങൾ വേർതിരിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് നിലവിളിച്ച് ഉപവസിച്ച ദൈവത്തിൻ്റെ പൈതല് നീ നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുന്നവൻ അല്ല. അവൻ രക്ഷ കൊണ്ട് നിന്നെ സന്ദർശിക്കുന്നവന്. രക്ഷ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ അവൻ നിന്നെ സന്ദർശിക്കും കേട്ടോ, സന്ദർശിക്കും. കാര്യം മറ്റൊന്നുമല്ല, അവൻ തൻ്റെ ചങ്കിലെ ചോര ഊറ്റിയ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്, തൻ്റെ ചങ്കിലെ ചോര ഊറ്റിയ നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങിയത്. സ്തോത്രം. അതുകൊണ്ട് അവനൊരു കടപ്പാടുണ്ട്, നാം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ. 100 ഒരു ഇടയൻ ഒന്ന് കാണാതെ പോയപ്പോൾ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിൻ്റെ പിന്നാലെ അവൻ തിരഞ്ഞു നടന്നു. കണ്ടുകിട്ടിയപ്പോൾ എടുത്ത് ചുമലിൽ വെച്ച് അതിനെ 99 അരികിലേക്ക് കൊണ്ടുവരികയാണ്. അവൻ തള്ളയാടുകളെ മെല്ലെ നടത്തുകയും കുഞ്ഞാടുകളെ തൻ്റെ ഭുജത്തിൽ വഹിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. നാം നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു മനുഷ്യന് 2 അതിൽ ഒരുവൻ തനിക്ക് ലഭിക്കാനുള്ള വസ്തുവക വാങ്ങി അവൻ അതുമായി ദൂരദേശത്തേക്ക് പോയി. എന്നാൽ ഈ അപ്പൻ, അവന് ജന്മം കൊടുത്ത ഈ അപ്പൻ, എൻ്റെ മകൻ മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുക. നമുക്കറിയാം റെയിൽവേ ലൈനിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു വീടെന്ന് വിചാരിച്ചു, അടുത്ത് താമസിക്കുന്ന ഒരു ഭവനം. ആ ഭവനത്തിലുള്ള ഒരു വ്യക്തി വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്ന് ചിന്തിക്കുക.
ദൂരദേശത്തേക്ക് പോയി. ചില വർഷങ്ങൾ കഴിഞ്ഞു ആ വ്യക്തി ഈ കുടുംബവുമായി ബന്ധപ്പെട്ടു. അവൻ മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷയോടെ അവൻ്റെ വാത്സല്യ പിതാവ് മാതാവ് ഇങ്ങനെ നോക്കിയിരിക്കുക. ഇവൻ വിളിച്ചു പറഞ്ഞു, അതെ പപ്പ, എനിക്കൊരു മാനസാന്തരമുണ്ടായി, ഞാൻ മടങ്ങി വരികയാണ്, ഞാൻ മടങ്ങി വരികയാണ്. ഇവൻ പോയ സമയം മുതൽ ഇവൻ്റെ അമ്മ കരഞ്ഞ് നിലവിളിച്ച് അവന് എഴുതുമായിരുന്നു, മകനെ നീ മടങ്ങിവാ മടങ്ങിവാ. ഒരു സുപ്രഭാതത്തിൽ അവന് മാനസാന്തരമുണ്ടായിട്ട് അവൻ മടങ്ങി വരികയാണ്. അവൻ പറയുന്നു, പപ്പ, ഞാൻ ഇന്ന ട്രെയിനിലാണ് ഞാൻ വരുന്നത്, ഇന്ന ട്രെയിനിലാണ് വരുന്നത്, എൻ്റെ വീട് തിരിച്ചറിയാൻ വേണ്ടി, എൻ്റെ വീട് തിരിച്ചറിയാൻ വേണ്ടി. അവിടെ ഒരു കോടി വെള്ളക്കോടി ഒന്ന് വീട്ടിൻ്റെ മുകളിലൊന്ന് കെട്ടണം എനിക്ക് ആ വീട് തിരിച്ചറിയാൻ വേണ്ടി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ പിതാവ് ഒരു കോടി ആയിരിക്കുമോ കെട്ടുന്നത്? വീടിൻ്റെ മുക്കിലും മൂലയ്ക്കും എല്ലാം കോടി അങ്ങ് വെള്ളക്കോടി കെട്ടി തൂക്കും. എന്തിനാ? അഥവാ ഒരു കോടി കെട്ടി തൂക്കിയാൽ എൻ്റെ മകൻ ട്രെയിനിൽ പാസ് ചെയ്യുമ്പോൾ ഈ കോടി കാണാതെ പോയാൽ എൻ്റെ വീട് അവന് നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് ഒക്കെ അറിയാവുന്ന ഒരു സംഭവം പറയാം. റാഹാബ് തൻ്റെ വീട്ടിൽ വന്ന രണ്ട് ഒറ്റുകാരെ കിളിവാതിൽക്ക് കൂടി ഇറക്കി വിട്ടു. അവരിവളോടിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഈ പട്ടണം പിടിക്കും, ഈ പട്ടണം തീ വെച്ച് നശിപ്പിക്കും, എന്നാൽ നീ ഞങ്ങളെ രക്ഷിച്ചത് കൊണ്ട്, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നതുകൊണ്ട് നിന്നെയും ഞങ്ങൾ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾ തരുന്ന ഈ ചുവപ്പ് ചരട് ഈ കിളിവാതുക്കൽ കെട്ടിത്തൂക്കിയിരുന്നു. ഞങ്ങൾ യുദ്ധസന്നാഹരായി മടങ്ങി വരും, മടങ്ങി വരുമ്പോൾ ഈ ചുവപ്പ് ചരട് ഏത് ഭവനത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നുവോ ആ ഭവനത്തെ ഞങ്ങൾ സംരക്ഷിക്കും. ഇവൾ ചെയ്തത് എന്താണെന്ന് നമുക്കെല്ലാവർക്കറിയാം. ഇവരെ ഇറക്കി വിട്ട, കിളിവാതിക്ക് കൂടി ഇറക്കി വിട്ട ഉടനെ തന്നെ അവൾ എന്ത് ചെയ്തു? ആ ചുവപ്പ് ചരട് അവിടേക്ക് കെട്ടിത്തൂക്കിയിട്ടു. ഇവൾ ചിന്തിച്ചു, ഇവർ മൂന്ന് ദിവസം ഒളിച്ചിരുന്നിട്ടൊക്കെ വേണം പോകാൻ, യോശുവിൻ്റെ അടുക്കൽ പോയി യുദ്ധസന്നാഹരായി തിരിച്ചു വരണമെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ച പിടിക്കും, അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് കെട്ടിത്തൂക്കിയിടാം എന്നിവൾ ചിന്തിച്ചില്ല. ഇവരെ ഇറക്കി വിട്ട ഉടനെ അവൾ ആ ചരട് കെട്ടിത്തൂക്കി. കാര്യം മറ്റൊന്നുമല്ല, ഇവരെപ്പോൾ വരും എന്ന് ഇവർക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഇന്ന് തന്നെ മടങ്ങി വന്നാൽ, ചിലപ്പോൾ നാളെ മടങ്ങി വന്നാൽ, അയ്യോ ഞാൻ നഷ്ടപ്പെട്ട് പോകരുത്, എൻ്റെ കുടുംബത്തിലുള്ളവർ നഷ്ടപ്പെട്ട് പോകരുത്, അവൾ ആ ചുവപ്പ് ചരട് അവിടെ കെട്ടിത്തൂക്കി ഇടുകയാണ്. ഇന്ന് പകൽ ഞാൻ ദൂത് പറയട്ടെ, നമ്മുടെ കർത്താവ് എന്ന് വരും എന്ന് നാം അറിയുന്നില്ല. ഒരുപക്ഷെ ഇപ്പോൾ വന്നേക്കാം, ഒരുപക്ഷെ ഇന്ന് വന്നേക്കാം, ഒരുപക്ഷെ നാളെ വന്നേക്കാം, എപ്പോൾ വരുമെന്ന് നാം അറിയുന്നില്ല. അവൻ്റെ വരവ് വാതിക്കലായിരിക്കാൻ രക്ഷയുടെ ചുവപ്പ് ചരട് നഷ്ടപ്പെടാതെ നമുക്ക് കെട്ടി തൂക്കാം. ഒരു നിമിഷം കൈകളെ തട്ടി ആമേൻ. ദൈവത്തെ അധരങ്ങൾ ചലിപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഓ ദൈവം നിന്നെ സന്ദർശിക്കുന്ന അനുഭവം, നിന്നെ നനയ്ക്കുവാൻ, നിന്നെ പുഷ്ടിയുള്ളതാക്കുവാൻ അവൻ നിന്നെ നനച്ച് സന്ദർശിക്കും. നിന്നെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ അവൻ നിന്നെ സന്ദർശിക്കുന്ന ദൈവമാണ് ദൈവ പൈതലേ. നാം നഷ്ടപ്പെട്ടു പോകാൻ അവൻ സമ്മതിക്കുന്നവനല്ല. നാം ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് പിന്മാറിപ്പോയാൽ, നഷ്ടപ്പെട്ടു പോയാൽ ദൈവം സന്ദർശിക്കുന്ന ഒരു സമയമുണ്ട്. ദണ്ണനം കൊണ്ട്, വടി കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. ഭയത്തോടെ നമ്മുടെ കാലം കഴിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് പകൽക്ക് സങ്കീർത്തനത്തിൽ നിന്ന് മാത്രമാണ്
സന്ദർശനം എന്ന സബ്ജക്റ്റ് ഞാൻ എടുത്തത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവമേ നീ മർത്തിനെ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ എന്നെ സന്ദർശിച്ചല്ലോ, ഒരു യോഗ്യതയും കണ്ടിട്ടല്ല, ഒരു യോഗ്യതയും കണ്ടിട്ടല്ല, ദൈവമേ നീ എന്നെ സന്ദർശിച്ചല്ലോ. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യത അല്ല, അവനൊപ്പം പറവാൻ ആരുമേ ഇല്ല, അവനെ പോൽ ആരാധ്യനില്ല. ചേർന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യത, അവനൊപ്പം പറവാൻ ആരുമേ ഇല്ല, അവനെ പോൽ ആരാധ്യനില്ല. പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ ഏകജാതനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം നിന്നെ ആരാധിപ്പാൻ അപ്പ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യും. അതേ കർത്താവേ, ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്തു വന്ന സമയം മുതൽ ഈ സമയം വരെ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയെ പകർന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ നിന്റെ ജനത്തെ സന്ദർശിക്കുന്ന ദൈവമാ, നീ അവരെ നനച്ച് അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്ന ദൈവമാ. അതേ കർത്താവേ, ഈ മുന്തിരിവള്ളിയെ നീ ഒന്ന് നനയ്ക്കണമേ എന്ന് ഭക്തൻ പാടിയതുപോലെ അപ്പ നീ ഞങ്ങളെ പിന്നെയും നനച്ച്, നീ ഞങ്ങളെ സന്ദർശിച്ച്, നിനക്ക് പ്രയോജനമുള്ള അവസ്ഥയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ആക്കി തീർക്കുന്നതാണ്. ഈ ജനത്തെ അവിടുത്തെ നാമം ചൊല്ലി അടിയന്റെ വലതുകരം ഉയർത്തി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹ വിഷയമായി തീരട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നു വന്നേക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേ. ആമിൻ. കർത്താവായ യേശുവേ, ആമിൻ. ഇന്ന് ശിശുപ്രതിഷ്ഠ ആക്കി വിധേയപ്പെട്ട കുടുംബം സന്തോഷ സൂചകമായി സ്വീറ്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനായി സ്തോത്രം ചെയ്യാം. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ച മധുര അതേ പലഹാരത്തിനായി സ്തോത്രം ചെയ്യും. അതിനെ അവിടുന്ന് അനുഗ്രഹിക്കും. കൊണ്ടുവന്ന കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. മറക്കരുത്, വരുന്ന ശനിയാഴ്ച വൈകിട്ട് മുതൽ 21 ദിവസം ഉപവാസം ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും മീറ്റിംഗുകളിൽ സംബന്ധിക്കുക.